ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാമുകൊണ്ട് ശപിച്ചുവത്രേ പ്രവാചകനെ ശപിച്ചിരിക്കുകയാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചുവത്രേ അർജുല, ഒരു പുരുഷനെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. എന്താണ് ആ ചെറുപ്പക്കാരനുള്ള പ്രശ്നം, ആ സഹോദരനുള്ള പ്രശ്നമെന്താണ്? യൽബസു ലിബ്സത്തിൽ മറാ, സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് അവൻ ധരിക്കുന്നത്. അവനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് മൊബൈൽ ഫോണുകൾ തുറക്കാൻ കഴിയുന്നില്ല. ഫേസ്ബുക്ക് തുറക്കുമ്പോൾ പലരുടെയും ലൈവാണ്. പല സഹോദരങ്ങളും ഇതാ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. സിനിമാ നടിമാരുടെ മോശമാക്കപ്പെട്ട വസ്ത്രവിധാനം ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സ്ത്രീകളുടെ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഡപ്പാഷ് കളിക്കുന്ന ചെറുപ്പക്കാരില്ലയോ? അല്ലാഹുവിന്റെ റസൂല് ശപിച്ചു എന്നുള്ള കാര്യം മോനെ നീ അറിയണേ. ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ നിവേദനം ചെയ്യുന്ന ഹദീസാണ്, കളിതമാശയല്ല. ലോകത്തിന്റെ നായകൻ തന്നെ പറഞ്ഞില്ലയോ, തീർച്ചയായും ഈ ലോകത്ത് ശപിക്കുന്ന ആളുകൾ അവർ തീർച്ചയായും അല്ലാഹുവിന്റെ കോടതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയാത്തവരാണ്. അവരെ ശുപാർശകരല്ല, അവരെ ശുപാർശകരാക്കുകയില്ല, അവരെ ശുഫാകളല്ല, അവരെ അല്ലാഹുവിന്റെ റസൂൽ കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്, എന്നിട്ട് മുത്തുനബി തന്നെ ശപിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ശപിക്കുകയാണ്. കാരണം ശപിക്കേണ്ടുന്ന ആളുകളാണ്. റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട നാവിലൂടെ തന്നെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരു പുരുഷനെ നബി തങ്ങൾ ശപിക്കുകയാണ്, അല്ലാഹും അവരെ ശപിക്കുകയാണ്, ലോകത്തുള്ള സർവ്വ മലായികത്തുകളും ശപിക്കുകയാണ്, അമ്പിയാക്കളും ശപിക്കുകയാണ്, ഔലിയാക്കളും ശപിക്കുകയാണ്, എല്ലാ സച്ചരിതരാകുന്ന വ്യക്തികളും ശപിക്കുകയാണ്. എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം? യൽബസു ലിബ്സത്തിൽ മറാ, സ്ത്രീയുടെ വസ്ത്രവിധാനം സ്വന്തം ശരീരത്തിലേക്ക് കൊണ്ടുവന്നവനാണ്. എത്രയോ സഹോദരങ്ങളുണ്ട്, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്ന സഹോദരങ്ങളില്ലയോ, ചെറുപ്പക്കാരില്ലയോ? അവൻ ധരിച്ചിരിക്കുന്ന പാൻസ് അതിന്റെ അടിഭാഗം ചെരുപ്പിന്റെ അടിയിലേക്ക് തെറുത്തു വെക്കുന്നവരില്ലയോ, വളച്ചു വെക്കുന്നവരില്ലയോ, അതുമായിട്ട് കളിക്കാൻ പോകുന്നവരില്ലയോ, അതുമായി തൊഴിലേറ്റിൽ പോകുന്നവരില്ലയോ, അതുമായി വളുവെടുത്തുകൊണ്ട് നമസ്കരിക്കാൻ കയറുന്നവരില്ലയോ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളില്ലയോ? അത് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ് അല്ലയോ പുരുഷ. നിന്നെ റസൂലുള്ള ശപിച്ചു എന്നുള്ള കാര്യം നീ അറിയണേ, അറിയണേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ശപിക്കുകയാണ്. ഈ സദസ്സിലുള്ള സഹോദരിമാരില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സ്നേഹത്തോടുകൂടി കുമ്മര മുസാദുമപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ് അൽമർഅത, ഒരു പെണ്ണിനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സത റജുലി, പുരുഷന്റെ വസ്ത്രവിധാനമാണ് അവളുടെ ജീവിതത്തിൽ അവൾ കൊണ്ടുവന്നിട്ടുള്ളത്. പുരുഷന്റെ വസ്ത്രവിധാനം ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ള പെണ്ണേ, നീ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. തിരുങ്ങിയത് ബനിയം ധരിക്കുന്നവരില്ലയോ? ടൈറ്റാകാകുന്ന ജീൻസ് ധരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ പാൻസ് ധരിച്ച് അവരുടെ ഷർട്ട് വിലക്കെടുത്ത് ശരീരത്തിലേക്ക് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിം അംഗമാരില്ലയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപവാക്ക് ഏറ്റുപോയി ശ്രദ്ധിക്കണേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.
വീട്ടിലാണെങ്കിൽ പോലും പാൻസ് ധരിക്കാൻ പാടില്ല, അവളെ ശ്രദ്ധിക്കണം. തീരെ കൊച്ചുകുട്ടികളുടെ കാര്യമല്ല ഈ പറയുന്നത്, ചെറിയ പൊടിക്കുട്ടികൾ ഒരു പാൻസ് നമ്മൾ ഇട്ടു കൊടുക്കുക, അതല്ല ഈ പറയുന്നത്. എത്രയോ മുതിർന്ന ആളുകൾ നമുക്കിടയിലുണ്ട്, എത്രയോ മുതിർന്ന സഹോദരിമാരുണ്ട്, യൗവനം തുളുമ്പി നിൽക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. സ്ത്രീയുടെ വസ്ത്രവിധാനം നടത്തുന്ന പുരുഷന്മാരില്ലയോ? പുരുഷന്റെ വസ്ത്രവിധാനം നടത്തുന്ന സഹോദരിമാരില്ലയോ? രാവിലെ തന്നെ മൊബൈൽ ഫോൺ ഓൺ ആക്കുകയാണ്, നെറ്റ് റീചാർജ് ചെയ്യുകയാണ്, എന്നിട്ടുടനെ ക്യാമറ അവളിലേക്ക് തിരിക്കുകയാണ്, പുരുഷന്മാരുടെ വസ്ത്രവിധാനം എടുത്തിടുകയാണ്, പല രീതിയിലുള്ള ഡമ്മാശ് കളിക്കുകയാണ്. ജനങ്ങൾ കാണട്ടെ, എന്റെ കഴിവുകൾ തിരിച്ചറിയട്ടെ. പക്ഷേ പെണ്ണെ, നീ ഇട്ടിരിക്കുന്ന വസ്ത്രവിധാനം ഹറാമാണ്, നീ നടത്തുന്ന പേക്കൂത്തുകളും ഹറാമാണ്, ഇസ്ലാമിന് അന്യമാണ്. നീ മുസ്ലിമാണോ മുസ്ലിമത്താണോ, നീ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ. ഇല്ലെങ്കിൽ റസൂലുള്ളയുടെ ശാപമാക്കിയേറ്റ ഏറ്റവും മോശപ്പെട്ടവളായിട്ട് നീ മാറുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരോട് പറയുകയാണ്, അല്ലയോ സഹോദരാ സഹോദരാ, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം കൊണ്ടുവരരുതേ. മാ അസ്ഫല മിനൽ കഅബൈനി ഫന്നാറു ഔലാ ബിഹി. നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്ന സഹോദര നരകവുമായി ബന്ധപ്പെട്ടതാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് എറിയപ്പെടാൻ നിമിത്തമാണ്. എന്താണ് സഹോദര നരകം? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബ, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചു അത്രേ. ഉഖിദ നാറു അൽഫ സന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബ് മനുഷ്യനെ ശിക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു അറിഞ്ഞാൽ അനുസരിക്കാത്തതായ ആളുകൾ, നമസ്കരിക്കാത്തവൻ, നോമ്പ് പിടിക്കാത്തവൻ, സകാത്ത് കൊടുക്കാത്തവൻ, ഹജ്ജ് ചെയ്യാത്തവൻ, പാവങ്ങളെ സഹായിക്കാത്തവൻ, സമ്പത്ത് കൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്നവൻ, ദീനിന്റെ അഹലുകാരെ ബഹുമാനിക്കാത്തവൻ, ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെങ്ങള്, വിശുദ്ധമായ ഖുർആനിനെ വലിച്ചെറിഞ്ഞ സഹോദരൻ, അവർക്ക് വേണ്ടി ഇതാ തയ്യാറാക്കപ്പെട്ട നരകത്തെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുകയാണ്. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലമായിട്ട് 1000 കൊല്ലം കത്തിച്ചു അത്രേ. ഹത്തഹമറത്ത്, നരകം വല്ലാതെ ചുവന്നു തുടുത്തു അത്രേ. നരകത്തിന്റെ നിറമങ്ങ് മാറുകയാണ്, നരകം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. നിർത്തിയില്ല അല്ലാഹു, കത്തിക്കൽ നിർത്തുന്നില്ല. ചിന്തിക്കണേ സഹോദര, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത യുവാക്കളെ, യുവതികളെ, എടാ കടയിലൊന്ന് പോകടാ, സാധനമൊന്ന് വാങ്ങടാ എന്ന് പറയുമ്പോ, എനിക്ക് സമയമില്ല, എനിക്ക് പന്ത് കളിക്കാൻ പോകണം, എനിക്ക് ഫുട്ബോൾ കളിക്കണം, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം, എനിക്ക് മെസ്സി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാര, നീ ചിന്തിക്കണേ ചിന്തിക്കണേ, നീ നരകം വിലക്ക് വാങ്ങല്ലേ? നരകം ചെറിയ ഒരു സംഗതിയല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, 1000 കൊല്ലം രാവും പകലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്. ഉഖിദ നാറു അൽഫസന, രാവും പകലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മുത്തുനബി വാചാലനാവുകയാണ്. ഹത്തഹമറത്ത്, നരകം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്, കത്തിക്കൽ നിർത്തുന്നില്ല. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ സഹോദര, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കുകയാണ്, കത്തിക്കുകയാണ്.
ചുവന്ന് തൊടുത്ത നരകത്തിന്റെ നിറം മാറുകയാണ്, വെളുത്ത് തൊടുക്കുകയാണ്, വല്ലാത്ത വെളുപ്പായി മാറുകയാണ്, വല്ലാത്ത ചൂടാണ് ചൂടാണ്. കേവലം ദുനിയാവിൽ 60-ഉം 70-ഉം വയസ്സ് കാലഘട്ട ജീവിതത്തിൽ റബ്ബിനെ മറക്കുന്നവരെ നൽകുന്ന നരകത്തെ 2000 കൊല്ലം കത്തിച്ചവത്രേ. ചേർത്ത് പഠിക്കണേ സഹോദര, നിന്റെ ആയുസ്സിനോളം വലിപ്പമല്ല നരകത്തിന്, നരകത്തിന്റെ ആയുസ് എത്ര ഇരട്ടിയാണ്. ചിന്തിക്കണേ സഹോദര, 2000 കൊല്ലം രാവും പകരമായി അള്ളാഹു ഇതാ നരകത്തെ കത്തിക്കുകയാണ്, നരകത്തിന്റെ നിറം മാറുകയാണ്. വെളുത്തു തൊടുത്ത നരകത്തെ അള്ളാഹു കത്തിക്കൽ നിർത്തുന്നില്ല. മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ കത്തിക്കുക വീണ്ടും നരകത്തെ. വീണ്ടും ഇതാ 1000 കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ്. എന്തായിട്ടാണ് കത്തിക്കുന്നത് സഹോദര, എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? കേവലം 2 വിറക് കൊള്ളികൾ ചേർത്ത് വെച്ചിട്ടല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, നരകം എന്ന് പറയുമ്പോ 2 തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഒരു സുഖം ഉണ്ടാകുന്ന ഒരു സ്പ്രെഡാണ്. ഏ, അതൊന്നുമല്ല നരകം. എന്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, വലൗ ജുമിയാ ഹതബു ദുനിയാ കുല്ലിഹാ ലകാന അൽജുസുൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. സ്വഹാബാ സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലെ തന്നെ പ്രിയപ്പെട്ട അനുയായികളെ മദീന പള്ളിയുടെ മിമ്പറിന്റെ ചാരത്തേക്ക് വിളിച്ചു കൂട്ടിയിട്ട് ലോകത്തിന്റെ നായകൻ പറയുകയാണ്, വലൗ ജുമിയ ഹതബു ദുനിയാ കുല്ലിഹാ, ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും. എന്താണ് പറയുന്നത് സഹോദര, പാലയോടുള്ള ഈ കാണുന്ന വൃക്ഷലതാദികളല്ല, കണ്ണൂർ ജില്ലയിലെ വൃക്ഷലതാദികളല്ല, കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികളല്ല, നിലമ്പൂർ കാടുകളിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല, ആമസോൺ കാടുകളിലുള്ള വൃക്ഷലതാദികൾ, ലോകത്ത് നിലകൊള്ളുന്ന സർവ സസ്യലതാദികളും മുഴുവൻ വൃക്ഷലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും ജഹന്നമെന്ന് പറയുന്ന കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ്, ഒരു ചെറിയ തീപ്പരി മാത്രമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചിന്തിക്കണേ സഹോദരി, നീ അടുപ്പ് കത്തിക്കുന്ന സന്ദർഭത്തിൽ സൗവിൽ നിന്ന് നിന്റെ വിരലിന്റെ തുഞ്ചം, വിരലിന്റെ ഒരു അഗ്രഭാഗം അല്പമൊന്ന് കത്തിയതിന്റെ പേരിൽ മാസങ്ങളോളം അടുക്കളയിൽ കയറാതിരുന്നവളാണ് നീ. നരകത്തിന്റെ ചൂട് നീ മനസ്സിലാക്കണേ, നീ ഒന്ന് മനസ്സിലാക്കണേ. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളതാകുന്ന വെള്ളത്തിലേക്ക് അരിയിട്ടുകൊണ്ട് നീ അതാ സുന്ദരമായി ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോ ആ വെള്ളത്തിലേക്ക് കൈയിട്ടാല് നിന്റെ കൈതാ വെന്തുരുകി പോവുകയാണ്. എന്നാൽ നരകത്തിന്റെ ചൂട് ചെറുതല്ല ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 3000 കൊല്ലം കത്തിക്കുകയാണ്. 1000 കൊല്ലം കത്തിച്ചിട്ട് ചുവന്നു തൊടുത്ത നരകം, 2000 കൊല്ലം കത്തിച്ചിട്ട് വെളുത്തു തൊടുത്ത നരകം, 3000 കൊല്ലം രാവും പകലും അല്ലാഹു കത്തിക്കുകയാണ്. ഹത്തസവത്തത്ത് നരകം വല്ലാതെ കറുത്തു പോയി. എത്ര സാബ കറുത്തു പോയി നരകം. വഹിയ സൗദാ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് നരകത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുകയാണ്, വഹിയ സൗദാ മുളിമാ വഹിയ സൗദാ മുളിമാ, കറുത്തിരുന്ന നരകമാണ് സാബ, പേടിച്ചു പോകുന്ന നരകമാണ് സാബ, കറുകറുത്ത നരകമാണ് സാബ, ചുട്ടുപൊള്ളുന്ന നരകമാണ് സാബ. മാ അസ്ഫല മിനൽ കഅബൈനി ഫന്നാർ ഔലാ ബിഹി, നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്നവനെ നിന്റെ നരകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ പറഞ്ഞ 3000 കൊല്ലം കത്തിച്ച നരകം നിന്നെ ഇതാ കാത്തിരിക്കുകയാണ്, നരകം ഇതാ നിനക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കേവലം നീ കളിതമാശയായിട്ടായിരിക്കും നിര്യാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനത്തെ എടുത്തിട്ടുള്ളതെങ്കിൽ അത് ചെറിയ ഒരു കാര്യമല്ല. എന്നെ ശബ്ദം ശ്രവിക്കുന്ന മഹല്ലിന്റെ ഭാരവാഹികളെ, പരിപാലക
പരസ്യമതി അംഗങ്ങളെ, രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, ചിന്തിക്കണേ, നീ മുസ്ലിമാണോ നീ പുരുഷനാണോ? നിര്യാണിക്ക് താഴോട്ട് പോകാൻ പാടില്ല. നിര്യാണിക്ക് താഴോട്ട് പോകാൻ പാടില്ല. പുരുഷൻ പുരുഷൻ സ്ത്രീക്കോ നിര്യാണിക്ക് താഴോട്ട് പോകണം. ഇന്ന് ആ വസ്ത്രവിധാനം പുരുഷനിൽ വന്നു, പെണ്ണ് നേരെ ത്രീ ഫോർ തൊട്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയടക്കാക്കട്ടെ. പെണ്ണ് നേരെ തിരിച്ച് പുരുഷന്റെ വസ്ത്രവിധാനം കൊണ്ടു വന്നു, നെരിയാണിക്ക് മുകളിലോട്ട് അവര് കയറി, പുരുഷന്മാര് നെരിയാണിക്ക് താഴോട്ടും കൊണ്ടുവന്നു. അത് പെണ്ണിന്റെ വസ്ത്രവിധാനാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരെ ശപിച്ചിരിക്കുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അല്ലാഹു മലക്കാത്തി രക്ഷിക്കട്ടെ. ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ഒരു ഒരാളെങ്കിലും ഈ സദസ്സിൽ നിന്ന് ഇന്ന് മുതൽ മാറ്റാൻ നിയത്താക്കിയാൽ അവർ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളെങ്കിലും മാറ്റിയാൽ മതി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതൊക്കെ ഹദീസാണ് കേട്ടോ, നല്ലതുപോലെ ശ്രദ്ധിച്ചു, ഹദീസാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലോകത്തിന്റെ നായകൻ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ മൻ ഖറ സൗബഹു ഖയലാ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരിലേക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ഉണ്ടാവുകയില്ല. ഇലാമൻ ജറ സൗബഹു ഖയലാ. നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ട സ്ഥലമാണ് മഹ്ശർ. അവിടെയാണ് റബ്ബിന്റെ കാരുണ്യം കിട്ടേണ്ടത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചൊരിയുകയില്ല, അത്രേ അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഹദീസുണ്ട്, വിശാലമായ ഹദീസുണ്ട്. അന്നബീ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ, അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സലാസതുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, ലോകത്തിന്റെ നായകനെ പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും മൂന്ന് കൂട്ടർ, മൂന്ന് വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ലത്രേ, അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തേ സ്വഹാബത്തേ, തീർച്ചയായും മൂന്ന് കൂട്ടർ ഖേദിക്കേണ്ടി വരുമേ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, നാളെ മഹ്ശറിൽ സർവരും വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുകയാണ്. കത്തിയാള് നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ലത്രേ, വലായുറു ഇലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരുണയുടെ നോട്ടം നോക്കുകയില്ലത്രേ, വലായുസക്കീഹിം, അല്ലാഹു അവരെ പരിശുദ്ധിപ്പെടുത്തുകയുമില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അവർക്ക് കഠിനമായ ശിക്ഷ അല്ലാഹു നൽകുന്നതാണ്. മൂന്ന് കൂട്ടരെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് നിന്ന അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ കേൾക്കേ പറയുകയാണ്, ഖാബൂ വ ഖസിറു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അവർ പരാജയപ്പെട്ടല്ലോ നബിയേ, അവർ തീർച്ചയായും
ആരെയും പരാജയപ്പെട്ടല്ലേ നബിയേ മൻഹും യാ ഹബീബല്ലാ ആരാണ് നബിയേ ആരാണ് നബിയേ ആ ഹദവാഗ്യരെ ഒന്ന് പറയണേ നബിയേ ആരാണ് മൂന്ന് പേർ ആരാണ് ആ മൂന്ന് കൂട്ടർ തങ്ങളൊന്ന് പറയണേ റബ്ബിന്റെ കരുണ കിട്ടാത്ത റബ്ബ് അവരിലേക്ക് കാരുണ്യത്തിന് തിരുനോട്ടം നോക്കാത്ത ആരാണ് നബിയേ ആരാണ് നബിയേ നരകത്തിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട മൂന്ന് കൂട്ടർ അവരാരാണ് അവർ തീർച്ചയായും പരാജയപ്പെട്ടല്ലോ അബൂദറുൽ ഖൈഫാരി റളിയല്ലാഹു തആല എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്റെ ശബ്ദം ശ്രവിക്കുന്ന പാലയോടുള്ള മുഴുവൻ സഹോദരങ്ങളും സാഗോദം ശ്രദ്ധിക്കണേ സഹോദരിമാര് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ പറയണേ പറയണേ നിങ്ങളുടെ ആൺമക്കളിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവിൽ സത്യമായി മകനെ നീ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഉമ്മ നിങ്ങളൊന്ന് ഉപദേശിക്കണേ ഇത് ചെറിയ വിഷയമല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് കാരണം പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കാത്ത ഒരാളുമില്ല ഒരാളുമില്ല അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞില്ലയോ വലാ അനയാ സാബാ ഒരാള് പോലും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല റബ്ബിന്റെ കരുണയില്ലാതെ അല്ലാഹു റസൂൽ പറഞ്ഞപ്പോ ഇന്നഹു ലാ യൻജു അഹദകും ബിഅമലിഹി സഹാബ നിങ്ങളിൽ ഒരാൾ പോലും അമലുകൊണ്ട് സ്വർഗത്തിൽ കടക്കുകയില്ല അല്ലാഹു റസൂൽ ഇത് പറയവേ അനുയായികൾ നബിയോട് ചോദിക്കുകയാണ് വലാ അന്തയാ റസൂലല്ലാ നബിയേ നബിയേ തങ്ങളും അതിൽ പെട്ടോ തങ്ങളും അങ്ങനെ തന്നെയാണോ അമല് കൊണ്ട് രക്ഷപ്പെടൂലേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടനെ പറയുകയാണ് വലാ അന ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി ഞാനും രക്ഷപ്പെടൂല സാബ അല്ലാഹുവിന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച റബ്ബവന്റെ കരുണ കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാതെ ഒരാള് പോലും രക്ഷപ്പെടൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ അതുകൊണ്ട് തീർച്ചയായും റബ്ബിന്റെ കരുണ കിട്ടാതെ മഹ്ശറിയിൽ രക്ഷപ്പെടാത്തവർ ആരാണ് നബിയേ ആരാണ് നബിയേ ഉടനെ ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുകയാണ് ആദ്യമായി നബി തങ്ങൾ പറഞ്ഞത് മൂന്ന് കോട്ടരിൽ ആദ്യമായി നബി തങ്ങൾ പറഞ്ഞത് അൽ മുസ്ബിനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരുന്ന പുരുഷന്മാരില്ലയോ ചെറുപ്പക്കാരില്ലയോ യുവാക്കളില്ലയോ ഉപ്പമാരില്ലയോ ശ്രദ്ധിക്കണേ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ഉന്നതനായ വ്യക്തിയാണ് രാഷ്ട്രീയ പ്രമുഖനാണ് ഇല്ലെങ്കിൽ സാമുദായിക പ്രമുഖനാണ് മഹല്ലിന്റെ പരിപാലക സമിതികളാ പറഞ്ഞിട്ട് കാര്യമില്ല നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അല്ലാഹി നീ എത്ര സ്വതക്ക കൊടുത്താലും എത്ര നിസ്കരിച്ചാലും നിന്നെ പിടിക്കും അല്ലാഹു കാക്കട്ടെ മഹ്ശറയിൽ നിനക്ക് ഇടങ്ങേറാൻ അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെ ശ്രദ്ധിച്ചു ഈ ചെറുപ്പത്തിലെ ശീലാണ് നിങ്ങൾക്ക് വലിയ വിഷയാക്കുന്നത് തുണി ഉടുക്കുകയാണെങ്കിൽ തന്നെ നെര്യാണിക്ക് താഴോട്ട് വലിച്ചഴിച്ചടക്കും പാൻസ് ഇടുകയാണെങ്കിൽ നെര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരും അതിന്റെ മുകളിൽ നിൽക്കുന്ന പാൻസ് എന്തോ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ ലോകത്ത് ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി ഏറ്റവും സുന്ദരനായ വ്യക്തി ലോകത്ത് ഏറ്റവും വലിയ ഫാഷൻ കാണിച്ച വ്യക്തി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുവന്നിട്ടില്ല ഒരിക്കൽ പോലും ഈ കോലത്തിൽ വസ്ത്രവിധാനം നടത്തിയിട്ടില്ല അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പിന്നെന്തിനാ നമ്മൾ ഏറ്റവും വലിയ സുന്ദരനായ വ്യക്തി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ കണ്ടിട്ട് ജീവിതത്തിൽ അതേപോലെ വസ്ത്രവിധാനം കൊണ്ടുവന്നാൽ നിനക്കിടങ്ങേർ ഒരാള് തുണയില്ല മഹ്ശറിൽ ഒരാള് തുണ വരൂല മനസ്സിലായിക്കോ ولا يسأل حميم حميما ولا يسأل حميم حميما
يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് വലാ യസ്അലു ഹമീമുൻ ഹമീമാ ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ച് തന്ന കൂട്ടുകാരുണ്ടാകും നിന്നെ സിനിമാട്ടാ കേസിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരുണ്ടാകും നിന്നെ നമസ്കാരത്തെ തൊട്ട് പിന്തിപ്പിച്ച കൂട്ടുകാരുണ്ടാകും ഒരാൾ പോലും നിനക്ക് നാളെ തുണ വരുകയില്ല നാളെ മഹ്ശറിലേക്ക് വന്നു നിൽക്കുമ്പോ 16,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ കത്തിച്ചൊലിക്കുന്ന 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകത്തെ അല്ലാഹു മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിവസമാണ് യുബസ്സറൂനഹും അന്ന് നിന്റെ കൂട്ടുകാരൻ നിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് നിന്റെ മുന്നിൽ കാണിച്ചു തരും ഇതാ ഇവനാണ് സിനിമ ടാക്കീസിലേക്ക് നിന്നെ കൊണ്ടുപോയവൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവന് എന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ എടാ പൈസ ഞാൻ ഇട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ നെറ്റിന് റീചാർജ് ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോ അശ്ലീല പടങ്ങൾ കാണാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിനക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ഇവനാണ് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി വാളിന്റെ സദസ്സിൽ വരാതെ വീടും നഗത്തലങ്ങളിൽ നിന്നുകൊണ്ട് നിനക്ക് കാണിച്ചു തന്ന അതിന്റെ സി ഡി കൈമാറി തന്ന സഹോദരനാണ് നിന്നതാ പുസ്തകത്തിന്റെ ഇടയിൽ നിന്റെ കൈവള്ളയിലേക്ക് സി ഡി കൈമാറി തന്നവനാണ് നിനക്ക് എങ്ങനെ സിനിമ കാണണം എങ്ങനെ ഒളിച്ചു പോകണം എവിടെ നിന്ന് കഞ്ചാവ് കിട്ടും എവിടെ ഒളിച്ചിരുന്ന് വേണം നീ വസ്ത്രം മാറാൻ വാപ്പയറിയാതെ കാമുകന്മാരുമായി ഏത് സമയത്ത് ചാറ്റിംഗ് നടത്തണം എങ്ങനെയാണ് ചാറ്റിംഗ് നടത്തേണ്ടത് ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് വാട്സാപ്പ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇത് മുഴുവനും പഠിപ്പിച്ചു തന്ന നിന്റെ കൂട്ടുകാരില്ലയോ യുബസ്സറൂനഹും അവരെ മുഴുവനെയും ഇതാ അല്ലാഹു കാണിക്കുകയാണ് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോ മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോ ആ കൂട്ടുകാരെ മുഴുവനും നിന്നെ ഇതാ വഴിപിഴപ്പിച്ച മുഴുവൻ കൂട്ടുകാരെയും നിനക്ക് സിഗരറ്റിന്റെ കുറ്റി നൽകിയിട്ട് എങ്ങനെയാണ് ബീഡി വലിക്കേണ്ടത് എങ്ങനെയാണ് കൈവെള്ളയിൽ വെക്കേണ്ടത് എങ്ങനെയാണ് പുക മൂക്കിലൂടെ വിടേണ്ടത് എങ്ങനെയാണ് വായിൽ തന്നെ ഉരുളയാക്കി വിടേണ്ടത് ഇത് മുഴുവനും പഠിപ്പിച്ച കൂട്ടുകാരുണ്ടാകും അവരെയെല്ലാം മഹ്ശറിൽ വന്നിരുത്തുകയാണ് നിന്റെ മുന്നിൽ കാണിച്ചു തരുകയാണ് അന്ന് അവർ വിളിച്ചു പറയുകയാണ് അന്ന് ഓരോ തെമ്മാടികളും ആഗ്രഹിക്കും അത്രേ അന്നേ മനസ്സിലാവുകയുള്ളൂ എത്ര വാള് കേട്ടിട്ടും നീ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല ഏത് വാള് കേട്ടാലും ഒരു കാതിലൂടെ കടത്തിവിട്ട് മറുകാതിലൂടെ കളയുന്ന സഹോദര കേവലം ആസ്വാദനം ആക്കിവിടുന്ന സഹോദര അന്നാണ് നീ മനസ്സിലാക്കുക അല്ലാ ഖേദിക്കേണ്ടി വരിക അല്ലാ അന്ന് നീ കൊതിക്കും അത്രേ ലൗ യഫ്തദി മിനാദാബി യൗമിഇദിം ബിബനി അല്ലാഹുവേ ഈ കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് എന്നെ എറിയല്ല അല്ലാ എന്റെ പ്രിയപ്പെട്ട മകനെ നിനക്ക് ഞാൻ പകരമായിട്ട് നൽകാമല്ലാ അന്നതാ ചെറുപ്പക്കാര് പറയുന്ന വാക്കാണ് അന്ന് മഹ്ശറയിൽ ജനങ്ങൾ പറയുന്ന വാക്കാണ് ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നവനാണ് കഞ്ചാവ് വലിച്ചുകൊണ്ട് നടന്നവനാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നവനാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും സമയങ്ങളെ കൊന്നുകൊണ്ട് നടന്ന ചെറുപ്പക്കാരനാണ് സഹോദരനാണ് ഉമ്മൈദാ മകളോട് പറയുന്ന പൊന്നുമോളെ നിനക്ക് ശുദ്ധിയുണ്ടല്ലോ വേഗം നിസ്കരിക്കുക മഗ്രിബിന്റെ ഭാഗം കൊടുത്തു എന്ന് പറയുമ്പോ സീരിയലിന്റെ വോളിയം കൂട്ടിയിട്ട് ഉമ്മയെ ചീത്ത വിളിച്ചവളല്ലയോ സിനിമാറ്റിക്ക് ഡാൻസ് കണ്ടുകൊണ്ട് നടന്നവളല്ലയോ ഉമ്മയുടെ മുന്നിൽ കൊങ്ങനം കുത്തിക്കൊണ്ട് ഉമ്മയെ കളിയാക്കിക്കൊണ്ട് നടന്നവളല്ലയോ
നാളെ നരകത്തിലേക്ക് നിന്നെ വലിച്ചെറിയുമ്പോ അന്ന് നീ വിളിച്ചു പറയും അത്രേ, അല്ലാഹുവേ എന്റെ നരകത്തിലേക്ക് വലിച്ചെറിയൽ അല്ലാ, എന്റെ മകളെ നിനക്ക് ഞാൻ നൽകാം, എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം, അവരെ നരകത്തിലേക്ക് ഇട്ടുറപ്പേ, എന്നാലും നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ വലിച്ചെറിയരുത് അല്ലാ. وصاحبتي وبني وصاحبتي واخي സ്വന്തം ഭാര്യയെ നരകത്തിലെറിയാൻ തയ്യാറാവുകയാണ്. ഈ ദുനിയാവിൽ തൊട്ടുരുമി അടക്കം പറഞ്ഞ് ചുംബനം കൊടുത്ത രാവുകൾ അന്നവൻ മറക്കുകയാണ്. സ്വന്തം ഭാര്യയെ നരകത്തിലെറിയാൻ ഭർത്താവ് തയ്യാറാവുകയാണ്, ഭർത്താവിനെ നരകത്തിലെറിയാൻ ഭാര്യ തയ്യാറാവുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരം എന്റെ ആത്മാവ് മാത്രം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ് ചിന്തയാണ് തീർന്നില്ല തീർന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളെ നിനക്ക് ഞാൻ നൽകാമല്ല, എന്റെ സഹോദരങ്ങളെ നിനക്ക് ഞാൻ നൽകാമല്ല, എന്റെ സഹോദരിമാരെ നരകത്തിലേക്ക് എറിയാൻ ഞാൻ നൽകാമല്ല, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയരുത് റബ്ബേ, ഈ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ എറിയരുത് അല്ലാ. അവന്റെ മുന്നിൽ ഇതാ നരകം ചിരിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ്, കത്തിച്ചൊലിക്കുന്ന നരകം, 3000 കൊല്ലം രാവും പകലും കത്തിച്ച നരകം. അവൻ ഇതാ ആശ്ലേഷിക്കാൻ, അവനെ ചുംബിക്കാൻ, അവനെ വിഴുങ്ങാൻ വേണ്ടി അതിന്റെ തീജ്വാലകൾ ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് പേടിച്ചിരേണ്ട മനുഷ്യൻ, ഉറുമ്പിനേക്കാൾ ചെറുതായ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് വിലപിക്കുമല്ലോ. ആരെ വേണമെങ്കിലും എനിക്ക് പകരമായിട്ട് നൽകാൻ ഞാൻ തയ്യാറാണ് അല്ലാ. ആരെ വേണമെങ്കിലും നീ നരകത്തിലേക്ക് എടുത്തിട്ടോ, എന്നെ നരകത്തിലേക്ക് എറിയരുത് റബ്ബേ, എന്നെ നരകത്തിലേക്ക് എറിയരുത് അല്ലാ. അന്നവൻ വിലപിച്ചുകൊണ്ട് പറയുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കുകൾ മുഖേന പറയുകയാണ്, കല്ല ഇന്നഹാ ലവ നസഅത ലിശവ തദഉ മൻ അദബറ വ തവല്ല وجمع فأوعى وجمع فأوعى. അള്ളാഹുവിന്റെ മുന്നിൽ പഞ്ചപുഷ്പം അടക്കിക്കൊണ്ട് പടച്ചറപ്പേ, ഞാൻ നിസ്കരിക്കാൻ റെഡിയാണ്, ഞാൻ നോമ്പ് പിടിക്കാൻ റെഡിയാണ്, ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ റെഡിയാണ്, ഞാൻ നെരിയാണിക്ക് താഴോട്ട് ഒരിക്കലും ഇനി വസ്ത്രം ധരിക്കില്ല റബ്ബേ, ഞാൻ റെഡിയാണ് അല്ലാ, എന്നെ ദുന്യാവിലേക്കൊന്ന് മടക്കണേ അല്ലാ, കുറഞ്ഞ കാലഘട്ട ജീവിതം കൊണ്ട് നിനക്ക് സുജൂദിൽ അർപ്പിക്കാം അല്ലാ, നിനക്ക് നമസ്കാരം കൊണ്ട് ഞാൻ നിലകൊള്ളാം അല്ലാ എന്ന് റബ്ബിനോടവൻ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുമത്രേ, കല്ല വേണ്ടടാ വേണ്ടടാ, നിനക്ക് ഞാൻ 60-ഉം 70-ഉം വയസ്സ് നൽകിയില്ലയോ, നിന്നെ ഞാൻ നമസ്കാരമുള്ളവനാക്കാൻ വേണ്ടി അലിമീങ്ങളെ കൊണ്ട് വഴുതു കേൾപ്പിച്ചില്ലയോ. മുസ്ലിം യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകർ ഇതാ 5 ദിവസത്തെ മതവിജ്ഞാന വേദിയിൽ വെച്ച് സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട് വഴുതു പറയിപ്പിച്ചിട്ട് എന്തേ നീ കേൾക്കാതിരുന്നത്, എന്തേ നീ ഔറത്ത് മറക്കാതിരുന്നത്, എന്തേ സ്ത്രീയുടെ വസ്ത്രവിധാനം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, എന്തേ പുരുഷന്റെ വസ്ത്രവിധാനം പെങ്ങളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിനക്ക് നാം വാഴ പറയുന്ന ആളുകളെ നിന്റെ ആയുസിനിടയിൽ നൽകിയില്ലയോ, ആ വാളുകൾ നീ കേട്ടതല്ലയോ, പള്ളികൾ സാക്ഷിയല്ലയോ, പാലയോട് പള്ളിയുടെ പരിസര പ്രദേശത്ത് തന്നെ നിനക്ക് വേണ്ടി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലയോ, മൈക്ക് വെച്ചുകൊണ്ട് നിന്റെ കാതിൽ അടിച്ചു കയറുന്ന രീതിയിൽ ഉലമാക്കൾ പറഞ്ഞു തന്നില്ലയോ, എന്നിട്ടും എന്തേ നീ അനുസരിക്കാതിരുന്നത്, നീ സിനിമാ നടന്മാരുടെ കൂടെ പോയത്, അവര് മുടി നീട്ടി വളർത്തിയപ്പോ നീ മുടി വീട്ടി വളർത്തുകയാണ്, അവർ മുടി ക്രോപ്പ് ചെയ്തപ്പോ നീ മുടി ക്രോപ്പ് ചെയ്തവനാണ്, അവരെ താടി വെച്ചപ്പോ നീ താടി വെച്ചവനാണ്, അവരെ താടി ക്ലീൻ ഷേവ് ചെയ്തപ്പോ നീ ക്ലീൻ ഷേവ് ചെയ്തവനാണ്. റസൂലുള്ളയെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ഉണ്ടായിട്ട്
പാടില്ല. അല്ലാഹു റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് നീ താടി വെച്ച ചരിത്രം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സിനിമകൾ കണ്ടിട്ട് ഡബ്മാഷ് കളിച്ച് പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് കല്യാണത്തിന് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവരല്ലയോ. ഇതായി കാണുന്ന ലലാ എന്ന നരകം നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. ചെറുപ്പക്കാരെ പിടിച്ചു കയറ്റുകയാണ്, യുവതികളെ പിടിച്ചു കയറ്റുകയാണ്. ഈ ദുനിയാവിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത, ആലിമീങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത, ദീനിന്റെ അഖിലകാര വിലവെക്കാത്ത, സ്വന്തം ഇഷ്ടമനുസരിച്ചുകൊണ്ട് കള്ളുകുടിച്ച് പേക്കൂത്തുകൾ കാണിച്ച് സിനിമാറ്റിക് ഡാൻസുകൾ കളിച്ച് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരല്ലയോ ഈ ലലാ എന്ന നരകത്തിലേക്ക് കയറിക്കോ. എന്താണ് ലലാ എന്ന നരകം? ഖുർആൻ തന്നെ പറയുകയാണ്, നിന്റെ തലയുടെ മൂർത്താവ് കരിച്ചു കളയും അത്രേ. വൈകുന്നേര സമയത്ത് 65 കഴിക്കാൻ വേണ്ടി ചിക്കൻ ചില്ലി ചിക്കൻ അടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന യുവാക്കളില്ലയോ? ശവാ എന്ന പദം കേട്ടിട്ടില്ലയോ? അത് ഖുർആനിൽ നിന്ന് പിടിച്ചതാണ്. ഖുർആനിൽ എവിടെ നിന്ന് പിടിച്ചു? ഖുർആനിൽ ലലാ എന്ന നരകത്തെ വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിന്റെ തലച്ചോറ് ചുട്ടെടുക്കുകയാണ്, ചുട്ടെടുക്കുകയാണ്. നിന്റെ തലച്ചോറ് ചുട്ടെടുക്കും അത്രേ. ആ നരകത്തിലേക്ക് കടക്കേണ്ട താമസം നിന്റെ തലച്ചോറ് ചുട്ടെടുക്കും അത്രേ. തദൂമൻ അദ്ബറ വതവല്ല. എന്നെ കയറ്റല്ലേ റബ്ബേ, ഞാൻ നിസ്കരിക്കാം, ഞാൻ ഔറത്ത് മറയ്ക്കാം, ഞാൻ തുണി നിറയ്ക്കാം, ഞാൻ തലമറയ്ക്കാം, ഞാൻ മാറുമറയ്ക്കാം, ഞാൻ നെര്യാണിക്ക് താഴോട്ട് ഇനി ഒരിക്കലും കൊണ്ടുപോകില്ല റബ്ബേ എന്ന് നീ വിലപിച്ചിട്ട് കാര്യമില്ല. പുറകോട്ട് പോകുന്നവനെ നരകത്തിന്റെ നാവ് ചെന്ന് വലിച്ചെടുക്കുകയാണ്, വിഴുങ്ങിയെടുക്കുകയാണ്. അവനെ നരകം ഇതാ വിഴുങ്ങും അത്രേ, നരകം അവനെ ക്ഷണിക്കും അത്രേ. അല്ലാഹു ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് സഹോദര സഹോദര, നീ നെര്യാണിക്ക് താഴോട്ട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വസ്ത്രം കൊണ്ടുവരരുതേ, കൊണ്ടുവരരുതേ. ഈ പറയുന്നത് പുരുഷന്മാരുടെ കാര്യമാണ്. നെര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. സ്ത്രീകൾക്ക് നെര്യാണിക്ക് താഴെ കൊണ്ടുവരണമെന്നാണ്. നെര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരണം, അതാണ് മസല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാണ് മസല. ദാരി ശ്രദ്ധിക്കുന്നില്ല. പുരുഷന്മാരുടെ വസ്ത്രവിധാനം കടമെടുത്ത സ്ത്രീകൾ, സ്ത്രീകളുടെ വസ്ത്രവിധാനം കടമെടുത്ത പുരുഷന്മാർ. മൂന്ന് കൂട്ടരിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹ്ശറിൽ റബ്ബിന്റെ കരുണ ലഭിക്കാത്ത ആദ്യം പറഞ്ഞത് അൽ മുസ്ബിനു എന്നാണ്. അൽ മുസ്ബിനു അഥവാ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവൻ. അപ്പൊ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ ആള് അൽ മുസ്ബിലു എന്നാണ് പറഞ്ഞത്. റബ്ബിന്റെ കരുണ പ്രതീക്ഷിക്കണ്ടാത്ത മഹ്ശറിൽ ഇടങ്ങേറുന്ന ആള് നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്ന് തീരുമാനം എടുത്തോളി, ഞാൻ ഒരിക്കലും നെര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരൂല എന്ന് തീരുമാനം എടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീരുമാനം എടുത്തോ? ഇൻഷാ അല്ലാഹ് ഉണ്ടോ? ഉറക്കം പറഞ്ഞു ഒന്നുകൂടി പറ, എന്നാലും കുറെ പേരും ഉണ്ടായിരിക്കണ്ടോ, ഒന്നുകൂടി ഉറക്കം പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ ഇതിലേ കൂടെ എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് നോക്കും, ആരെങ്കിലും നെര്യാണിക്ക് താഴോട്ടുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ പിടിച്ചോളാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്ക് പ്രശ്നമില്ല, നാളെ മഹശറയിൽ ഇടങ്ങേറാണ്. നമ്മുടെ സമുന്നതരായ ഉലമാക്കളെ എടുക്കുന്നു നോക്ക്, സമസ്തയുടെ പണ്ഡിതന്മാരോ അല്ല. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ചിത്രം നമ്മുടെ കൺമുന്നിലേക്ക് വരട്ടെ. എന്തിനീ അടുത്ത് മരണപ്പെട്ടു പോയ കളമ്പാടി ഉസ്താദിന്റെ ചിത്രം വരട്ടെ. അവരൊക്കെ നെര്യാണിക്ക് മുകളിൽ എന്നല്ല, മടമ്പുകാലോളം അവരിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വസ്ത്രം. വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അത്രയെങ്കിലെങ്കിലും നെര്യാണിക്ക് മുകളിലെങ്കിലും നമ്മൾ കൊണ്ടുവരണം, കൊണ്ടുവരണം. അത് മാറ്റം വരണം. എന്താ ഇൻഷാ അല്ലാഹു തൗഫീഖ് തരട്ടെ. താഴോട്ട് കൊണ്ടുവരുന്നതാണ് വലിയ സംഭവം എന്ന് നമ്മൾ ധരിച്ചു, അതല്ല. അത് വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ വിഷയങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആകെപ്പെടും, ഒരുപാട് പറയേണ്ടി വരും. കാരണം ഇന്ന് വരെ ചെയ്ത അമലുകളൊക്കെ പൊളിയും. നമ്മൾ ആകെ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്ന ഒരു അമലാണ് ഏത്? നിസ്കാരം അല്ലേ? നിസ്കാരം അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ എന്നാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അമല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിസ്കാരം അള്ളാഹു കബൂലാക്കൂല. ഇപ്പൊ പോയി നമ്മുടെ അമലെല്ലാം പൊളിഞ്ഞു. അതൊന്നും വെറുതെ പറയില്ല, ഹദീസ് ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ പിന്നെ സമയം അങ്ങനെ പോകും. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാന പറയുകയാണ്, സല്ലാ റജുലുൻ വറസൂലുള്ളാഹി ജാലിസും ബൈനനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോ ഒരു വ്യക്തി ഇതാ വന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. നീ തിരിച്ചു പോകണേ, നീ വളു എടുക്കണേ, നിസ്കരിക്കണേ, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നബിതങ്ങളും തിരിച്ചയക്കാം. വളരെ ശ്രദ്ധിക്കണം ഈ മസല, വളരെ ശ്രദ്ധിക്കണം. ചരിത്രമാണ്, വളരെ ശ്രദ്ധിക്കണം. ഈ പറയുന്നതൊക്കെ പുരുഷന്മാർക്കാണ്, സ്ത്രീകളിലേക്ക് ഞാൻ വരാം ഇൻഷാല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നീ വളു എടുക്കണേ, നിസ്കരിക്കണേ. ചെറുപ്പക്കാരൻ നേരെ പോയി വളു എടുത്തു, നിസ്കരിച്ചു, വീണ്ടും നബിയുടെ അടുക്കൽ വന്നു. ഫസല്ലമ, നബിയോട് സലാം ചൊല്ലി. ഫറദ്ദ സലാമ, ഫഖാല കമാ ഖാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം അടക്കിയിട്ട് അദ്ദേഹത്തോട് മുമ്പ് പറഞ്ഞതുപോലെ പറഞ്ഞു, പോയി വളു എടുക്കണേ, നിസ്കരിക്കണേ, നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല എന്ന്. ഹബീബായ റസൂലുള്ളാഹി. മൂന്ന് പ്രാവശ്യം ഇതേപോലെ തുടർന്നു. നാലാമത്തെ പ്രാവശ്യവും നബി തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുന്ന ഒരു അനുയായി മുത്തു നബിയോട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, നബിയേ നബിയേ, അമർതഹോ അയ്യതവല്ലാ ثم സകത അൻഹു യാ റസൂലുള്ളാഹ്. തങ്ങൾ അദ്ദേഹത്തോട് വകുവെടുക്കാൻ പറയുന്നു, നിസ്കരിക്കാൻ പറയുന്നു, കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പോരായ്മയെന്ന് പറയണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിനിൻ ഇസാറാ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവന്റെയും നിസ്കാരം സ്വീകരിക്കൂല എന്നാണ് അർത്ഥം. അല്ലാഹു മുളക്കാക്കട്ടെ. അപ്പൊ നിസ്കാരം പോയി, ആ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് മുകളിലോട്ട് കയറ്റി വെച്ചാൽ ഓക്കെ ആണ് എന്ന് ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ടല്ലേ പള്ളിയിൽ എത്തുമ്പോഴത്തേക്ക് ഓനിങ്ങനെ അവിടെ കുത്തിയിരുന്നിട്ട് മടക്ക് മടക്ക് റെഡിയാക്കി തീർത്തു വെക്കും. ആണുങ്ങളാണെങ്കിൽ വേഗം തന്നെ ഒരു മുണ്ടൊക്കെ ഒന്ന് തുണിയൊന്ന് അഴിച്ചിട്ട് റെഡിയാക്കി ഒന്ന് കൊടുക്കുന്നു അല്ലേ. ചിന്ത എന്താ, നിര്യാണിക്ക് മുകളിലോട്ട് ആ സമയം ഒന്ന് കയറ്റിയാൽ മതി. നിസ്കാരം കഴിയുമ്പോ നേരെ ഊരും, താഴോട്ടു പാൻസും താഴോട്ട് പാടില്ല. അങ്ങനെ ചെയ്യല് തന്നെയാണ്. അവൻ അഹങ്കാരിയുടെ ലക്ഷണത്തിൽ പെട്ടവനാണ്, അഹങ്കാരിയാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. വളരെ ശ്രദ്ധിക്ക്, ചെറിയ കാര്യമല്ല ഈ പറയുന്നത്, ചെറിയ കാര്യമല്ല. എന്റെ മുന്നിലിരിക്കുന്ന 30, 40, 50 വയസ്സെത്തിയ സഹോദരങ്ങളുണ്ടാകും, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകും. ഒരുപക്ഷെ നാട്ടിൽ വലിയ അറിയപ്പെടുന്ന ശൈഖായിരിക്കാം, പക്ഷെ അല്ലാഹ് നമസ്കാരം കബൂലാക്കൂല. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാൻ നവവി തങ്ങൾ പറയുന്നു, നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത് എങ്കിൽ അവിടെ പറയേണ്ടിയിരുന്നത് ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ വഹുവ മുസ്ബിനുൻ ഇസാറ എന്ന് വാവ് ഹാനിയാക്കിയിട്ടാണ്. അതൊക്കെ ഉസ്താദ്മാർക്ക് തിരിയുള്ളൂ. നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്നായിരുന്നു നബി തങ്ങൾ പറയേണ്ടിയിരുന്നത്. പക്ഷെ നബി അങ്ങനെയല്ല പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിനിൻ ഇസാറ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നിസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരുണ്ടോ, പാൻസ് ധരിക്കുന്നവരുണ്ടോ, തുണി ഉടുക്കുന്ന പുരുഷന്മാരുണ്ടോ, നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ല ജ്യൂസോ എന്തോ, ഇത് കാവയോ
എന്താ വേണം വയല് കേൾക്കുമ്പോ എന്തൊക്കെ ഇപ്പൊ കിട്ടുന്നത്? നാളെ പടച്ചവന്റെ അടുത്ത് ചെല്ലുമ്പോ ഇതൊക്കെ കേട്ടിട്ടും തുണി നേരെ കൊടുത്തില്ലെങ്കിൽ നല്ല ഇടി കിട്ടും. അള്ളാഹു മുളക്കാക്കട്ടെ. ഇന്നിപ്പോ വയല് കേൾക്കുമ്പോ നല്ല കാവ, ഫാൻ, നല്ല സുഖമായിട്ട് ഫാന്, സൗകര്യം, നല്ല പന്തൽ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ അമൽ ചെയ്തില്ലെങ്കിൽ ഭയങ്കര അടങ്ങേറായി. അള്ളാഹു മുളെ കാത്തു രക്ഷിക്കട്ടെ. ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്കൊന്നും മാറിക്കൂടെ. അള്ളാഹു തൗഫീക് തരട്ടെ. മാറാൻ പറ്റും, സുഖമായി മാറാം. നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പക്കാരുടെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. യുവാക്കളിലെ വിഷയം എന്താ? ഒരു ഒരു കാര്യം കൂടി പറയാം. ഷാഫി മദ്ഹബല്ലേ, നമ്മുടെ ഷാഫി മദ്ഹബ്. അപ്പൊ തുമഇനീനത്ത് അനക്കമടങ്ങൽ നിസ്കാരത്തിൽ നിർബന്ധമാണ്. ചെറുപ്പക്കാരുടെ ഒക്കെ നിസ്കാരം ഞാൻ പല ആളുകളെയും ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും അവർ നമസ്കരിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം, നമസ്കാരം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം, നമസ്കാരം ശ്രദ്ധിക്കണം. ആകെ നമുക്കുള്ള ഒരു അമലത. നമ്മളൊന്നും സുന്നത്ത് നോമ്പൊന്നും ധാരാളം അനുഷ്ഠിക്കുന്നവരല്ല, ഒരുപാട് സ്വതക്കൊന്നും കൊടുക്കുന്നവരൊന്നും അല്ല. ഹജ്ജൊന്നും ചെയ്യാൻ തൗഫീഖ് കിട്ടിയ പല ആളുകളും ഇല്ലായിരിക്കും. സകാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നവരുമല്ല. എല്ലാത്തിനും വീഴ്ച. ആകെ നമ്മൾ ചെയ്യുന്നത് ഭാഗം എടുക്കുമ്പോൾ നിസ്കരിക്കാൻ പള്ളി വരുന്നു എന്നുള്ളതാണ്. അതെങ്കിലും നമ്മളൊന്ന് കൃത്യത വെക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമർ റളിയല്ലാഹു തആലാ പറഞ്ഞ ഒരു സംഭവം ഞാൻ വിശദീകരിച്ചു തരാം. നല്ലതുപോലെ ഒന്ന് കേൾക്കും. അന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹു ഖാൽ ما من مصل يصلي إلا وملك عن يمينه وملك عن شماله فإذا أتم ركوعها وسجودها والقراءة فيها يسعد صلاته إلى السماء وإن لم يتم ركوعها وسجودها ولا القراءة فيها يلفه كما يلف الثوب الخلف ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇൽമുകൾ പഠിച്ചെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലാനു പറയുകയാണ്, മാമിൻ മുസല്ലിൻ യുസല്ലി, നമസ്കരിക്കുന്ന ഓരോ നിസ്കരിക്കുന്ന ആളുകളും അറിയണേ, ഇല്ലാ വ മലകുൻ യമീനിഹി വ മലകുൻ ശിമാലിഹി, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളുണ്ട്. ഇത് വേറെ മലക്ക്, സെപ്പറേറ്റ് മലക്കാണ്. നിസ്കരിക്കുന്നവന്റെ വലത്തും ഇടത്തും ഓരോ മലക്ക്. ഇത് സ്ത്രീകൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കേട്ടോ. ഈ പറയുന്നത് നമ്മളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഒരു മലക്കുണ്ടാകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. ഇനി പറയുന്നതൊക്കെ ഇൽമാ, വെറുതെ നമ്മൾ കളിതമാശ പറയല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ്. നിസാരമായി തോന്നും, പക്ഷെ അതുകൊണ്ട് നാളെ മഹ്ശറിൽ ഇടങ്ങേറാവും. അതാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം അതൊന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെയാണ്. നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. എത്ര ആളുകൾ, പ്രായമുള്ള ആളുകൾ പോലും അശ്രദ്ധരാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മിൻ മുസല്ലി യുസല്ലി ഇല്ലാ വ മലകുൻ അൻ യമീനിഹി വ മലകുൻ ശിമാലിഹി, നമസ്കരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, അവന്റെ വലത്തും ഇടത്തും ഓരോ മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ഫൈദാ അതമ്മറുക്വാഹ വ സുജൂദ والقراءة فيها يسعد صلاته إلى السماء ആ നമസ്കാരത്തിലുള്ളതാകുന്ന നൃത്തം, നമസ്കാരത്തിലുള്ള റുക്കോ, നമസ്കാരത്തിലുള്ള സുജൂദ്, നമസ്കാരത്തിലുള്ള ഓതല്, നമസ്കാരത്തിലുള്ള അമലുകൾ ഓരോന്നും അവൻ കൃത്യത വെച്ചുകൊണ്ട് സമയാസമയത്ത് അനക്കമടങ്ങിക്കൊണ്ട് പൂർത്തീകരിച്ചാണ് ചെയ്തതെങ്കിൽ യസാദു സലാത്തുഹു ഇലാ സമാ,
അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിന്റെ ദർബാറിലേക്ക് ഒന്നാൻ ആകാശവും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും കഴിഞ്ഞ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ സവിധത്തിലേക്ക് നിന്റെ നമസ്കാരം മലക്കുകൾ കൊണ്ടുപോകുമേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കണേ സഹോദര എന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് ഇശാ നമസ്കരിച്ചിട്ട് വാല് കേൾക്കാൻ വന്ന സഹോദരങ്ങളില്ലയോ മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ അസ്ർ നമസ്കരിച്ചവരില്ലയോ സുബൈക്ക് ജമാഅത്തായി നമസ്കരിച്ചവരില്ലയോ ഉറപ്പിക്കാൻ സാധിക്കുമോ സഹോദര നിന്റെ നമസ്കാരത്തിൽ അനക്കമടങ്ങൽ ഉണ്ടായിരുന്നു തുമഇനീനത്ത് ഷാഫി മദ്ഹബിൽ ഫർദ് അല്ലയോ നിർബന്ധ ഘടകമല്ലയോ അത് ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് എത്രയോ യുവാക്കളുണ്ട് യുവാക്കളുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് അനിവാര്യമായി ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് തലകുത്തി മറിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുതേ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞവനോട് റസൂലുള്ളാഹ് പറഞ്ഞത് നിന്റെ നമസ്കാരം ശരിയായിട്ടില്ല അവസാന നബി തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് ഇദാ ഖുംത ഇല സ്വലാത്തി നമസ്കരിക്കാൻ വേണ്ടി നീ നിന്നു കഴിഞ്ഞാൽ നീ നിസ്കരിക്കുന്ന സമയത്ത് അനക്കമടങ്ങണേ അനക്കമടങ്ങിക്കൊണ്ട് നിൽക്കണേ ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ നിനക്ക് എളുപ്പമുള്ള വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങൾ ഫാത്തിഹയോടൊപ്പം നീ പാരായണം ചെയ്യണേ സുമ്മർക പിന്നെ നീ റുകൂ ചെയ്യണേ ഹത്താ തതുമഇന്ന റാകിഅ റുകൂ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചൊല്ലിയിട്ട് ചാടി എഴുന്നേറ്റ് എതിരാലിലേക്ക് വരരുതേ റസൂലുള്ള നിസ്കാരം പഠിപ്പിക്കുകയാണ് ഒരു സ്വഹാബിയെയാണ് പഠിപ്പിക്കുന്നത് അഥവാ അനുയായി വൃന്ദത്തിന് പോലും തെറ്റുപറ്റിയപ്പോൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇത് നിസ്സാരമായി തള്ളരുതേ നിസ്സാരമായി തള്ളരുതേ ചെയ്യണേ റുക്കോയിൽ നീ അനക്കമടങ്ങണേ എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് സുമ്മഅതിൽ പിന്നെ നീ നേരെ ഇഅ്തിദാലിലേക്ക് വരണേ സമിയല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞു ഹത്താ തതുമഇന്ന അദിനാ നീ ഇഅ്തിദാലിൽ അനക്കമടങ്ങി നിൽക്കണേ അനക്കമടങ്ങിക്കൊണ്ട് നിന്നതിന് ശേഷമാണ് നീ ദുആ ചെയ്യേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽ അർളി വമിൽ അമാശത മിൻ ശൈഇൻ ബഅദു ആരാണ് സഹോദര ഇത് പൂർത്തീകരിച്ച് ചെല്ലുന്നത് നമ്മൾ സുന്നികളാണ് സുന്നികളാണ് പക്ഷേ ഇഅ്തിദാലിൽ വന്നിട്ട് ഇത് പരിപൂർണമായി ചെല്ലാത്തവരില്ലയോ റബ്ബനാ ലക്കൽ ഹംദു എന്ന് മാത്രം പറഞ്ഞ് കേവലം ഓടുന്ന ഷാഫി മദ്ഹബിലുള്ളവരില്ലയോ പാടില്ല പാടില്ല നീ സുജൂദിലേക്ക് പോയിട്ട് അവിടെയും ശ്രദ്ധിക്കണേ സുമ്മസ്ജുദ് ഹത്താ തതുമഇന്ന സാജിദ സുജൂദിലേക്ക് പോകണേ അനക്കമടങ്ങണേ എന്നിട്ട് വേണം നീ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി പിന്നെ നീ ഇരിക്കണേ സുമ്മർക സുമ്മജിലിസ് പിന്നെ നീ ഇരിക്കണേ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കണേ ഹത്താ തതുമഇന്ന ജാലിസ ആ ഇരുത്തത്തിലും നീ അനക്കമടങ്ങണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി ആ അനക്കമടങ്ങലിലുള്ള ഇരുത്തത്തിൽ പോലും വലിയ വിശാലമായ ദുആ ഉണ്ട് സഹോദര ദുആ ഉണ്ട് സഹോദരി നിന്റെ ജീവിതത്തിൽ വേണ്ടുന്ന അനിവാര്യമായ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ഏഴ് വലിയ പ്രാർത്ഥനകളാണ് ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത് ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്ന് വരെ അർത്ഥമറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ ഓർമ്മയുണ്ടോ സഹോദര ഓർമ്മയുണ്ടോ ഉമ്മാ ഇല്ലെങ്കിൽ നാളെ സുബഹി മുതൽ തുടങ്ങണേ തുടങ്ങണേ ആയുസ്സിനാ തീരുവയാണ് മുപ്പതും നാൽപ്പതും കഴിഞ്ഞവരില്ലയോ ഇനി എന്നാണ് നമസ്കാരം ശ്രദ്ധിക്കുന്നത് ഇനി എന്നാണ് അമൽ ചെയ്ത് സ്വർഗം കരഗതമാക്കാൻ പറ്റുന്നത് റബ്ബി ഗഫിർ ലീ വർഹംനി واجبرني وارفعني وارزقني
വഹ്ദിനി വാഫിനി. ഇതിന്റെ അർത്ഥമറിയുന്ന സഹോദര, നീ എവിടെയും പോകേണ്ടതില്ല. ഇത് ചെറിയ ഒരു അമലല്ല, ചെറിയ അമലല്ല. നീ നമസ്കരിക്കുന്ന സമയത്ത് തന്നെ റബ്ബിനോട് പറയുകയാണ്, നമസ്കരിക്കുന്ന സമയത്തല്ലേ ഒരു അടിമ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് അടുക്കുന്ന സന്ദർഭം. അതിന്റെ സമയത്ത് തന്നെ നീ റബ്ബിനോട് പറയുന്നു, ഇടയിലുള്ള ഇരുത്തത്തിൽ പറയുകയാണ്, റബ്ബി ഗഫിർലി, അല്ലാഹുവേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഞാൻ കള്ളു കുടിച്ചവനാണ്, ലഹരി നുണഞ്ഞവനാണ്, മോശപ്പെട്ടതായ രീതിയിൽ എന്റെ കണ്ണുകളെ കൊണ്ടുപോയവനാണ്, ഹറാമായ സിനിമകൾ കണ്ടിട്ടുണ്ട്, സീരിയകൾ ദർശിച്ചിട്ടുണ്ട്, അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്, അന്യ സ്ത്രീകളിലേക്ക് അറിയാതെ നോക്കിപ്പോയിട്ടുണ്ട്. പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നീ പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാ. തീർന്നില്ല, തീർന്നില്ല. രണ്ടാമത്തെ പ്രാർത്ഥനയാണ് വർഹംനി, എനിക്കൊന്ന് കരുണ ചൊരിയണേ നാഥാ, എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. നിന്റെ കരുണ വല്ലാതെ വിശാലമാണ്, പ്രവിശാലമാണ്. എനിക്ക് നിന്റെ കരുണയിൽ അല്പം നൽകണേ അല്ലാ. ആ കരുണ കൊണ്ടേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. വജുബുറനി, എന്റെ കാര്യങ്ങൾ അഖിലവും നീ പരിഹരിക്കണേ നാഥാ. എനിക്ക് ജോലിയല്ല, ജോലിയല്ല. ഞാനിതാ സൗദിയിൽ നിന്ന് നിതാഖത്തിന്റെ പ്രശ്നം കാരണമായി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഹൈറായ ജോലിയല്ല, ഹൈറായ വേതനമില്ല റബ്ബേ. നല്ലൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. നീ എന്നെ സ്വീകരിക്കണേ റബ്ബേ. വജ്ബുർണി, എന്റെ കാര്യങ്ങൾ അഖിലവും പരിഹരിക്കണേ അല്ലാ. പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടി നിസ്കരിക്കുമ്പോൾ ദുആ ചെയ്യുന്ന വജ്ബുർണി, എന്റെ കാര്യങ്ങൾ പരിഹരിക്കണേ അല്ലാ. എനിക്ക് വിജയം നൽകണേ അല്ലാ, എനിക്ക് വിജയം നൽകണേ അല്ലാ. എന്റെ കാര്യങ്ങളെ പരിഹരിക്കണേ അല്ലാ. ഭർത്താവ് ഗൾഫിലുള്ള ഭാര്യ, അവൾ നമസ്കാരത്തിൽ പറയുന്ന റബ്ബേ വജ്ബുർണി, എന്റെ കാര്യങ്ങളെ പരിഹരിക്കണേ അല്ലാ. എന്റെ കാര്യങ്ങൾ നീ നടത്തിക്കൊണ്ട് പോകണേ അല്ലാ. വർഫഅനി, എന്റെ ദരജ ഉയർത്തണേ അല്ലാ. ആര് ശ്രമിച്ചാലും എന്റെ ദരജ അല്പം പോലും ഉയർത്താൻ പറ്റൂല, നിനക്ക് കഴിയും അല്ലാ. വർഫഅനി, പരീക്ഷയിൽ എന്റെ ഗ്രേഡെന്ന് ഉയർത്തി ഈ ദുനിയാവിലും ആഖിറത്തിലേക്കുമുള്ള രക്ഷയുടെ കവചം നീ തുറക്കണേ അല്ലാ. എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വർഫഅനി, തീർന്നില്ല, തീർന്നില്ല. വർസുഖനി, വർസുഖനി, എനിക്ക് നീ റിസഖ് നൽകണേ അല്ലാ. എവിടെയാ ചോദിക്കുന്നത്? നിസ്കാരത്തിൽ. വർസുഖനി, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാ. ഒരു ചാണ് വയറ് നിറക്കാൻ വേണ്ടിയാണ് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, വർസുഖനി, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാ. അറബിയുടെ ചാട്ടവാരടി കൊണ്ട് മരുഭൂമിയിൽ പണിയെടുക്കുമ്പോഴും നിസ്കരിക്കുന്ന സോദര, നീ അറിയുന്നില്ല, അതിലൊരിടയിലൂടെ ഇരുത്തമുണ്ടേ, അതിലൊന്ന് അനക്കമടങ്ങണേ, അവിടെ ഇരുന്നു കൊണ്ട് ദുആയി ചെയ്യണേ. വർസുഖനി, എനിക്ക് നീ റിസ്ക് നൽകണേ അല്ലാ. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവല്ലയോ, പടച്ച റബ്ബല്ലയോ? ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹുവാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ, വടവൃക്ഷങ്ങളിൽ നിന്ന് കലകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാ,
ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഉളിയിട്ട് നീതി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സിദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നവൻ അല്ലാഹുവേ നീയാണ് റബ്ബേ, നീയാണ് അല്ലാഹ്. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ وَيَعْلَمُ مُسْتَقَرَّهَا وَمُسْتَوْدَعَهَا كُلٌّ فِي كِتَابٍ مُبِينٍ ലോകത്തുള്ള സർവസൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ് റബ്ബേ. വർസുഖ്നീ എനിക്ക് നീ റിസ്ഖ് നൽകണേ, എന്റെ ഈ അരച്ചാൺ വയറൊന്നും നിറയ്ക്കണേ. അല്ലാ വഹ്ദിനി എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് തെളിക്കണേ. അല്ലാ ഒരുപാട് കള്ളത്തരീക്കത്തുകളുള്ള സ്ഥലമാണ്, ഒരുപാട് കള്ളത്തരീക്കത്തുകൾ വ്യാജ പ്രചരണങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്, സന്ദർഭമാണ്. പല രീതിയിലുള്ള പുസ്തകങ്ങൾ അവരെ പ്രകാശനം ചെയ്ത് വീടുകൾ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുന്ന റബ്ബേ, വഹ്ദിനി എന്നെ സന്മാർഗത്തിന്റെ പാന്താവ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ എന്നെ അടിയുറച്ച് നിർത്തണേ. അല്ലാ എന്റെ ശരീരത്തിന് സൗഖ്യം നൽകണേ. അല്ലാ ക്യാൻസർ ഉണ്ട് റബ്ബേ, കിഡ്നി തന്നും ഫെയിലാണ് റബ്ബേ, മാരകമാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ, ശരീരം മുഴുവനും പെയിനാണ് അല്ലാ, നടുവേദനയാണ് റബ്ബേ, ഫിസിയോതെറാപ്പിക്ക് വിധേയാണ് അല്ലാ, യൂട്രസിൽ മുഴയുണ്ട് റബ്ബേ, ഗർഭാശയത്തിൽ മുഴയുണ്ട് അല്ലാ, വാഫിനി എനിക്ക് നീ സൗഖ്യം നൽകണേ. അല്ലാ ആരാണ് സഹോദര ചിന്തിക്കുന്നത്? ഏഴ് വലിയ പ്രാർത്ഥനകളാണ് നീ നിസ്കരിക്കുന്ന നമസ്കാരത്തിലുള്ളത്, അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവതി യുവാക്കളാണ്, ഏറ്റവും അശ്രദ്ധരാകുന്നത് യുവാക്കളാണ്, യുവതികളാ ഏറ്റവും അശ്രദ്ധരാകുന്നത്. തലകുത്തി ഇങ്ങനെ മറിയ അതന്നെ പരിപാടി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇടയിലുള്ള ഇരുത്തൊന്നും ഒരു ശ്രദ്ധയില്ല, അങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ ആരെങ്കിലും ചെല്ലുന്നുണ്ട്, ഈ ഏഴെണ്ണം എവിടെ ചെല്ലുന്നു എന്ന് കാണിച്ചു തന്നാ കൊള്ളായിരുന്നു. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ നോക്കിയാൽ മതിയല്ലോ, നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയാൽ മതി. നിസ്കാരം കഴിഞ്ഞ് ഇമാമു സലാം വീട്ടുമ്പോൾ മസ്ബൂക്കായിട്ട് നിൽക്കുന്നവരുടെ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താലകുത്തി പെട്ടപ്പെട്ടാന്ന് അടിക്കാൻ സെക്കൻഡ് ബൈ സെക്കൻഡ് കൊണ്ട് നിസ്കാരം ഒന്നും സ്വീകരിക്കപ്പെടൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കണം, നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നു, സമയം മെനക്കെടുത്ത് നമ്മൾ വന്നു, പള്ളിയിൽ വന്നു, ഒതു എടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നിസ്കരിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചൂടെ, ശ്രദ്ധിച്ചൂടെ. അങ്ങനെ നിസ്കരിക്കുന്നവൻ സുജൂദും റുക്കുവും ഒക്കെ പൂർത്തിയാക്കി നിസ്കരിച്ചെങ്കിലേ നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും. വലത്തും ഇടത്തും ഓരോ മലക്ക് വീതമുണ്ട്. ആ മലക്കുകൾ നിസ്കാരത്തെ പൊക്കി റബ്ബിന്റെ ദർബാറിൽ എത്തിക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു കൂട്ടത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ ഉൾപ്പെടുത്തട്ടെ. എങ്ങനെ നിസ്കരിച്ചെങ്കിൽ അനക്കമടങ്ങി നിസ്കരിച്ചെങ്കിൽ സഹോദരിമാരും ഇതിൽ ശ്രദ്ധിച്ചോ. നമ്മുടെ മക്കൾ പെമ്മക്കളൊക്കെ നിസ്കരിക്കുമ്പോ വേഗം സ്പീഡിൽ നിസ്കരിച്ചിട്ട് പോരണ്ട, ഈ ദുആയൊക്കെ ചെയ്യണം. ഇതൊക്കെ ചെറിയ ദുആയാണോ? റബ്ബിഗ്ഫിർലീ വർഹംനീ വജ്ബുർനീ വർഫഅനീ വർസുഖ്നീ വഹ്ദിനീ വാഫിനീ ഒന്ന് പറഞ്ഞു നോക്കി, അങ്ങനെ ഒന്ന് അർത്ഥം അറിഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കി. നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോ ജോലി റെഡി ആയിട്ടുണ്ടാവും, നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടുമ്പോ എല്ലാ കാര്യങ്ങളും തുറസായിട്ടുണ്ടാവും. ഇത് പഠിച്ചവനൊന്നും കിട്ടിയില്ല, ഉപകരിക്കുന്നുണ്ടോ? ഒന്നും തന്നില്ല. എന്ത് കരുതാണ് ഇക്കാരം? എടാ ഈ നിസ്കാരം കൊണ്ട് ഒരു പ്രയോജനം ഇല്ല, അറിയോ നിനക്ക്? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം അറിയോ? ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്നഹു റആ റജുലാ
ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു തന്റെ കണ്ണുകൊണ്ട് ഒരു സഹാബിയെ കാണുകയാണ്, ഒരു അനുയായിയെ കാണുകയാണ്. വഹുവ ലാ യുതിമ്മു റുകൂഉ വ സുജൂദ്, റുകൂഉം സുജൂദും പൂർത്തീകരിക്കാതെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പോ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മുല്ലുക്കം തുസല്ലി ഹാദിഹി സ്വലാ, മോനെ ഈ നമസ്കാരം എത്ര നാളായി തുടങ്ങിയിട്ട്? മുന്തുക്കം തുസല്ലി ഹാദിഹി സ്വലാ, ഈ കോലത്തിൽ നീ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കാരണം എന്താ, നിസ്കാരത്തിനൊന്നും ഒരു പൂർത്തീകരണം ഇല്ല. നമ്മുടെ ശൈലിയാണ്, വേഗം വേഗം തലകുത്തി മറിയുന്ന രീതിയാണ്, ഒന്നും ചെല്ലുന്നില്ല, ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ചിലരൊക്കെ അങ്ങനെയാണ്, റുക്കുയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ എന്തെങ്കിലും ചെല്ലിക്കൊണ്ട് ഇവിടെ ഓതണ്ട സൂറത്ത് റുക്കുയിലേക്ക് പോകുമ്പോ ഓതുക, റുക്കുയിൽ നിന്ന് ഏറ്റുദാനിലേക്ക് വരുമ്പോൾ സുബാന അങ്ങോട്ട് പോകുമ്പോ പിന്നെ എന്താണ് ധൃതി? ധൃതി ഭയങ്കര ധൃതി. ഇമാമിനെ നിർത്തിയിട്ടും ധൃതി. ചില പള്ളികളൊക്കെ അങ്ങനെയാണ്, അതാ രസം. കാരണം ഇമാമ സുജൂദിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേക്കാണ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇവൻ ഇവിടെ മേളി വന്ന് തിരിച്ചിട്ട് പോകണം, ഇവനിവിടെ മേളി വന്ന് കൈകെട്ടി കഴിഞ്ഞു എന്ത് നിസ്കാരം? ഇമാമിനെ നിർത്തിയിട്ടാണ്, ഇമാമിനെ നിർത്തിയിട്ടില്ലായിരുന്നു ഇവൻ സൂപ്പർ എക്സ്പ്രസ് പോയാനെ, വൈകിട്ടുണ്ട് ജെറ്റ് സർവീസ് എന്ന് പറഞ്ഞ ഹൈവേ കൂടെ, അതേപോലെ ഇവന്റെ പോക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിർത്തിയിട്ടുള്ള കാര്യമായി പറഞ്ഞു, ഇമാമിനെ നിർത്തിയിട്ട്. ഒരിക്കലും ഇമാമിനേക്കാൾ ഒരു ഫർദ് കൊണ്ട് പോലും മുന്താൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ഷാഫി മദ്ഹബാണ്. ഇഖ്തിദാഉ അഥവാ ഇമാമിനോട് തുടരുന്ന വിഷയം ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിപ്പള്ളിയിലല്ലേ അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത എന്താ? ലോകം മുഴുവൻ അമൽ ചെയ്യുന്നു, നമ്മളെന്താ അമൽ ചെയ്യാത്തത്? അദ്ദേഹം ഇഖ്തിദാഇന്റെ ബാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഫർള് കൊണ്ട് നമസ്കാരത്തെ മുൻകടക്കാൻ പാടില്ല ഇമാമിനേക്കാൾ. ഒറ്റ ഫർള് കൊണ്ട് മുൻകടന്നാൽ അവന്റെ നമസ്കാരം ബാത്തിലാവും, ഖുദ്വത്ത് സഹിയാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്തം മൂന്ന് ഫർള് വരെ പിന്തൽ അനുവദനീയമാണ്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ. പിന്തം മൂന്ന് ഫർള് വരെ പിന്തൽ അനുവദനീയമാണ്. അങ്ങനെ പിന്തണോന്നല്ല, നിർബന്ധമാണെന്നോ സുന്നത്താണെന്നോ അല്ല, അനുവദനീയമാണ്, കാരണമുണ്ടെങ്കിൽ. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാൾ വന്നു നേരെ ഇഖാമത്ത് കൊടുത്താണ് ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്നു, ഇയാൾ ഓടി വരുമ്പോഴത്തേക്ക് ഉസ്താദ് സൂറത്ത് ഓതി, ആ സൂറത്ത് ഓതി ഉസ്താദ് റുക്കുവിലേക്ക് പോവാണ്. അപ്പൊ ഇവൻ വേഗം വന്ന് കൈകെട്ടി. അവൻ മസ്ബൂക്കാണ്, അവൻ പിന്തുടർന്നവനല്ല, പിന്തുടർന്നവനല്ല, പിന്തി തുടർന്നവനാണ്. അവന്റെ പേര് മസ്ബൂക്ക് എന്നാണ്. അവന് ഫാത്തിഹ ഓതണ്ട, വേഗം തന്നെ കൊണ്ട് പോയാൽ മതി, കൈകെട്ടുക, നിയത്തിയ കൈകെട്ട, ഇമാമിനോടൊപ്പം തന്നെ റുക്കുവിലേക്ക് പോകാം. അതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. ഞാൻ ഈ പറയുന്ന വിഷയം ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തി പറയുന്നത്. അതേസമയത്ത് നേരത്തെ വന്ന് തുടർന്നു, അവന്റെ പേര് മഅമൂം എന്നാണ്, അവൻ പിന്തുടർന്നവനാണ്, പിന്തി തുടർന്നവനല്ല എന്ന് പറഞ്ഞാൽ വൈകി തുടർന്നവനല്ല, നേരത്തെ ഇമാമിനോടൊപ്പം ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ട് കൈകെട്ടി. ഇവനിങ്ങനെ അവിടെയൊക്കെ നോക്കി സാനുഭവത്തൊക്കെ കെട്ട് റാഹത്തായിട്ട് നിന്ന്, നല്ല ഓതലല്ലേ, അല്ലാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ അവൻ അവിടെ കൈകെട്ടി അങ്ങനെ നിന്നു, ഓതലൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെ നിന്ന് റാഹത്തല്ല. അവസാന ഇവന് പുറത്തുള്ള ഫാത്തിഹ ഓതിയില്ലല്ലോ, ഫാത്തിഹ ഓതണമല്ലേ ഷാഫി മദ്ഹബിൽ. ഫാത്തിഹ ഓതണം, തറാവിയും സ്കരിക്കണമെങ്കിൽ പോലും മഅ്മൂമായിട്ട് പിന്തുടർന്ന് നിൽക്കുന്നവനും ഫാത്തിഹ ഓതണം. ഇത് മിക്കവരും ഓതിലെങ്കിലും വന്ന് കൈകെട്ടുക, ഓതാതിരിക്കാൻ, ഫാത്തിഹ ഓതാതിരിക്കാൻ വേണ്ടി തന്നെ രണ്ടരക്കാത്ത് കഴിയുമ്പോൾ വെളിയിൽ പോയി വെള്ളം കുടിച്ച് തുപ്പൊക്കെ തുപ്പിയിട്ട് കയറി വരുന്ന അമുക്കുകളുണ്ട്. എന്തിനാണ്? വൈകി തുടർന്നവന് ഫാത്തിഹ ഓതണ്ടല്ലോ, അങ്ങനെയല്ലേ മസല. അപ്പൊ ആ മസല വെച്ചിട്ട് അമൽ ചെയ്യാൻ വേണ്ടി ഇമാം റുക്കുവിലേക്ക് പോകുമ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ കാര്യം ശരിയായി എന്ന് പറയാം. അവന്റെ നീയത്തെന്താ? ഇത് കൂടണ്ടെന്ന് തന്നെയാണ്, അയവാനെ നീ വീട്ടിൽ പോയിരുന്നു, അതാനൊക്കെ ഏറ്റവും നല്ലത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവൻ ഈ മസല വെച്ച് ഭയങ്കര അമൽ ചെയ്യല, കാരണം അതൊക്കെ അവനറിയാം. ഇമാം റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേഗം വന്ന് കൈകെട്ടി റുക്കുയിൽ ഇമാമ് നിൽക്കുമ്പോ, ഇമാം ഏതാലേക്ക് എഴുന്നേക്കുന്നതിന് മുമ്പായിട്ട് ഓടി വന്ന് കൈകെട്ടി റുക്കുയിലെത്തി ഒരു പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദി പറഞ്ഞാൽ തന്നെ ആ റക്അത്ത് കിട്ടി എന്നുള്ള കാര്യമൊക്കെ അവനറിയാം. അതൊക്കെ അവൻ പഠിച്ചു, അതൊക്കെ ആ ജീവിതത്തെ അമൽ ചെയ്യും ചെയ്യും. അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് വേഗം കൈകെട്ടിയിട്ട് അത്തഹിയാത്തിലോട് വേഗം വന്നിരുന്നാൽ ആ ജമാഅത്ത് കിട്ടി, ആ മസ്ലയെ അവൻ അമൽ ചെയ്യും. ഇതൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നതാണ്. പക്ഷെ നേരത്തെ വന്ന് കൈകെട്ടി തരുന്ന പരിപാടിയില്ല. ഒരാളങ്ങനെ നേരത്തെ വന്ന് കൈകെട്ടി ഫാത്തിഹ ഓതാൻ വിട്ടുപോയി, അശ്രദ്ധനായി നിന്നതാണ്. ഇമാമ റുക്കുഅ് ചെയ്യുന്ന സമയത്താണ് ഇവൻ ഓർത്തുള്ളത് ഫാത്തിഹ, അല്ലെങ്കിൽ സൂറത്ത് പോകുന്ന സമയത്താണ് ഇവൻ ചിന്തിച്ചത് ഫാത്തിഹ ഓതിയില്ലല്ലോ. അങ്ങനെ ഇവൻ ഫാത്തിഹ ഓതാൻ തുടങ്ങി. ഇപ്പൊ ഇമാമ നേരെ അങ്ങോട്ട് പോയി റുക്കുഅയിലേക്ക് പോയി.
റുക്കുവിൽ നിന്ന് ഇമാം സമിയല്ലാഹു അലൈഹി ഹമീദ പറഞ്ഞു ഏറ്റുദാരിൽ വന്നു. അപ്പോൾ ഇവന്റെ ഫാത്തിഹ തീർന്നിട്ടില്ല, അങ്ങനെ സങ്കല്പിക്കും. ഇമാം സുജൂദിലേക്ക് വന്നു. അപ്പൊ റുക്കുഉ, ഏത്തിദാർ, സുജൂദ് മൂന്ന് ഫർളായി. ഇമാം മൂന്നാമത്തെ ഫർളാണ്. ആ മൂന്നാമത്തെ ഫർളിൽ നിന്ന് ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഫാത്തിഹ ഓതിയിട്ട് ഇവൻ റുക്കുഉയിലേക്ക് ചെല്ലാം. അവന്റെ തുടർച്ച സഹിയാവും, പിന്നെയും ബിന്ദം പാടില്ല, തുടർച്ച പോകും. കാരണം ഉണ്ടെങ്കിലാണ്, വെറുതെ ബിന്ദം പാടില്ല. അപ്പൊ അത്രത്തോളം ഇമാമിനെ തൊട്ട് പിന്തിയത് കൊണ്ട് പ്രശ്നമില്ല, നിസ്കാരത്തിന് കോട്ടം വരൂല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മുന്താൻ പാടില്ല, പക്ഷെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ മുന്തലാണ്, എല്ലാരും മുന്തലാണ്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ശ്രദ്ധിക്കണം. മുന്താൻ പാടില്ല, ഇമാമിനേക്കാൾ മുമ്പ് ചാടിക്കിടക്കുക, റുക്കു പോവുക, ഇതാലു പോവുക, സുജൂദി വരിക, ശ്രദ്ധിക്കണം. ഒരൊറ്റ ഫർദ് കൊണ്ട് മുന്തിയാൽ നമസ്കാരം പാത്തില്ല, അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. മുന്താൻ പാടില്ല, നിസ്കാരത്തിൽ ശ്രദ്ധിക്കണം. എന്തിനത്ര ധൃതി? ഇമാം റുക്കുവിലേക്ക് പോയിട്ട് നമ്മൾ പതുക്കാൻ കൊടുക്കും, ഇമാം റുക്കുവിൽ ചെന്നു എന്ന് ഉറപ്പായതിനു ശേഷം നമ്മൾ നേരെ റുക്കുവിലേക്ക് പോവുക. ഇമാം സമിയല്ലാഹു ലിമൻ ഹമീദ പറഞ്ഞു നിന്നതിന് ശേഷം നമ്മൾ സമിയല്ലാഹു ലിമൻ ഹമീദ പറയാൻ വരിക. ഇമാം സുജൂദിലേക്ക് ചെന്നു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നീ ഓടണ്ട, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലെത്തി. എത്തിയതിനു ശേഷം നീ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി, അതാണ് നീ പറയുന്നത്, അതാണ് മസാല. അങ്ങനെ അങ്ങോട്ട് ചെയ്യാം, ഇമാം അങ്ങോട്ട് പരിപൂർണമായിട്ട് എത്തട്ടെ, എന്നിട്ട് നീ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി, അതാണ് യഥാർത്ഥ പരിപൂർണമായ രീതി. അങ്ങനെ അമൽ ചെയ്യാം, ഇല്ലെങ്കിൽ തുടർച്ചകൾക്കൊക്കെ പാളിച്ചകൾ വരും. നമ്മൾ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ തലകുത്തി മറിയാണ്, ഒരു ചെറുപ്പക്കാരൻ. അവൻ എങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചുടാ, മുൻദുക്കം തുസല്ലി ഹാദിയ സലാ, ഈ കോലത്തിൽ നീ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുൻദു അർബഈന സലാ, 40 കൊല്ലമായിട്ടാണ് ഈ കോലത്തിൽ നിസ്കരിക്കുന്നത്. ഇങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിച്ചു. തലകുത്തി മറിയാണ്, 40 കൊല്ലമായിട്ട്, 40 വർഷമായിട്ട് കേട്ടോ, ചിന്തിക്കണം. ഇതേ കോലത്തിൽ എങ്ങനെ ഈ നിസ്കാരമാണെന്ന് പറഞ്ഞു, തലകുത്തി മറിയലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു തആല അന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നു. ഇന്നത്തോടെ അള്ളാഹു ഇന്ത്യക്കാരെല്ലാം പോയെന്ന് മനസ്സിലാവും. അല്ലയോ സഹോദര ചെറുപ്പക്കാര, നീ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ തീർച്ചയായും മരിക്കുന്നത് മുത്തുനബിയുടെ ചര്യയല്ലാതെയാണ്, അല്ലാഹു റസൂലിന്റെ ചര്യയിലല്ലാത്ത നിരക്കാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കണേ സഹോദരാ. 40 കൊല്ലമായിട്ട് നമസ്കരിക്കുന്നത് ഈ രീതിയിലാണെന്ന് പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല പറഞ്ഞത് ഈ രീതിയിലാണ് നീ നിസ്കരിച്ചതെങ്കിൽ നിന്റെ നമസ്കാരം ഇതുവരെ കബൂലായിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട അനുയായി ഹുദൈഫ റളിയല്ലാഹു അൻഹു. പേടിക്കണേ സഹോദര, ആകെ നമുക്കുള്ള അമല്, നമ്മൾ കീർവാണം മുഴക്കുന്നത് ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്. നമസ്കാരത്തിന്റെ രൂപമാണ് ഈ പറയുന്നത്. നമസ്കാരത്തിൽ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. യുവാക്കളെ ശ്രദ്ധിക്കണേ, യുവതികളെ ശ്രദ്ധിക്കണേ. സ്പീഡിൽ നമസ്കരിച്ചിട്ട് പോകരുതേ. അല്ലാഹു റസൂൽ അങ്ങനെ നമസ്കരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറഞ്ഞത് തിൽക സ്വലാത്തുൽ മുനാഫിഖീ, അത് മുനാഫിഖായ മനുഷ്യന്റെ നമസ്കാരമാണ്, മുനാഫിഖായ വ്യക്തിയുടെ നമസ്കാരമാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലാ സ്വലാ ഖാമൂ കുസാലാ യുറാഊനന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ ഐഡന്റിറ്റി പറയുകയാണ്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല
വളരെ കുറഞ്ഞ സമയം മാത്രമേയുള്ളൂ അവർ റബ്ബിനെ ഓർക്കുകയുള്ളൂ. ശരിയല്ലേ? ശരിയല്ലേ? ഇന്ന് നമ്മുടെ നമസ്കാരം എടുത്തു നോക്കണേ, പള്ളിയിൽ വന്നുകൊണ്ട് തലകുത്തി മറിയുകയാണ്, പെട്ടെന്ന് നമസ്കരിച്ചോടുകയാണ്, കുക്കറിലേക്ക് കിഴങ്ങിട്ടിട്ടുണ്ട്, അത് ഒരു ഫിസിൽ അടിക്കുന്നതിന് മുമ്പ് വേഗം നമസ്കരിച്ചിട്ട് വരാൻ ഓടുന്ന ഉമ്മയാണ്. ഓരോ ഫിസിലടിക്കുമ്പോഴും ചിന്ത, അല്ലാഹുവേ എന്റെ കിഴങ്ങ് വെന്തുടഞ്ഞു പോകുമോ, നമസ്കാരം ശരിയാകുമോ പെണ്ണേ, നമസ്കാരം ശരിയാകുമോ പെണ്ണേ. അടുപ്പിൽ കറി വെച്ചിട്ട് ആ കറിയുടെ നറുമണം നിസ്കരിക്കുന്ന മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആസ്വദിച്ചിട്ട് എങ്ങനെ നമസ്കാരം പൂർത്തീകരിക്കുമെന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് നമസ്കരിച്ചിട്ട് ദിക്റില്ല ദുആയില്ല ഓടിയിറങ്ങുന്ന പെങ്ങളേ, നമസ്കാരം അസാധുവാണ്, നമസ്കാരം അസാധുവാണ്. എവിടെയാണ് ഖബൂലിയത്തുള്ളത്? പിന്നെന്തിന് നീ കുറ്റം പറയണം? ഞാൻ നിസ്കരിച്ചിട്ട് റബ്ബിനെ സ്വീകരിക്കുന്നില്ല, ഞാൻ ദുആ ചെയ്തിട്ട് അല്ലാഹു എന്നെ കബൂലാക്കുന്നില്ല. നിന്റെ നമസ്കാരം ശരിയാണോ പെണ്ണേ? നിന്റെ ദുആ ശരിയാണോ പെണ്ണേ? നിന്റെ ദിക്ര് ശരിയാണോ പെണ്ണേ? നീയും ശ്രദ്ധിക്കേണ്ട ഘടകമാണ്. പുരുഷന്മാര് നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റി വെക്കുമ്പോ, പെണ്ണേ പെണ്ണേ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിര്യാണിക്ക് താഴോട്ട് ഒരു ചാണ് വസ്ത്രം താഴ്ത്തണേ. അല്ലാഹുവിന്റെ റസൂൽ അനുയായികളോട് ഈ സംഭവം പറഞ്ഞപ്പോ ഫഖാമ സ്വഹാബിയോ, ഒരു സഹാബി നബിയുടെ മജ്‌ലിസിൽ എഴുന്നേൽക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ്, ഒട്ടക കട്ടിലേക്ക് കാലെടുത്തു വെക്കുന്നവരാണ്. അങ്ങനെ കാലെടുത്തു വെക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കാലിന്റെ അടിഭാഗം ഒരു ചാണ് വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യ പുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഒരു ചാൺ വസ്ത്രമിട്ടാല് ഏണിപ്പടിയിലേക്ക് കയറുമ്പോ, കോണിയിലേക്ക് കയറുമ്പോ, ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുമ്പോ, പൊക്കമുള്ള സ്ഥലത്തേക്ക് പെണ്ണെ നീ കാലെടുത്ത് വെക്കുമ്പോ നിന്റെ കാലിന്റെ അടിഭാഗം അന്യ പുരുഷന്മാര് കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ ഒരു മുഴം കൂടി താഴ്ത്തിയിരണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്നാലും അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ നിന്റെ ശരീരത്തിന്റെ ഉടയാടകൾ, ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണിക്കൽ നിനക്ക് അനുവദനീയമല്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ ഉറപ്പെടുത്തിയില്ലയോ, യാ അയ്യുഹ നബിയോ ഖുല്ലി അസ്വാജിക്, നബിയേ തങ്ങള് തങ്ങളുടെ ഭാര്യമാരോടൊന്ന് ഉപദേശിക്കണേ, ഒബനാതിക തങ്ങളുടെ പെൺമക്കളോട് തങ്ങളൊന്ന് പറയണേ, വനിസായിൽ ലോകത്തുള്ള മുസ്ലിം ഉമ്മമാരോട് മുസ്ലിം അംഗമാരോട് പറയണേ, യുദിനീന അലൈഹിന് ജലാബീബിഹിന് ബുർഖ ധരിക്കണേ മുഖമക്കന ധരിക്കണേ. അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ പെണ്ണേ നിന്റെ ശരീരത്തിലെ തലമുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്, ഔറത്താണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, അൽ മറഅത്തു കുല്ലുഹാ ഔറ, ഒരു പെണ്ണിന്റെ ശരീരം മുഴുവനും അന്യ പുരുഷന്റെ മുന്നിൽ നഗ്നതയാണ്, നഗ്നതയാണ്. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ നിനക്ക് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും കാണിക്കൽ അനുവദനീയമാണ്, പക്ഷെ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിൽ ഓട്ടോ ഡ്രൈവർ, നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന ഓട്ടോ ഡ്രൈവർ നിനക്കന്യനാണ്, നിന്റെ മക്കളെ വിളിക്കാൻ വരുന്ന സ്കൂളിന്റെ ബസ് ഡ്രൈവർ ക്ലീനർ നിനക്കന്യനാണ്, നീ ബസ്സിലേക്ക് കയറുമ്പോ ഓരത്ത് നിൽക്കുന്ന ക്ലീനർ നിനക്കന്യനാണ്, അവൻ കണ്ണ് കാണിക്കും, അവനോടൊപ്പം ചിരിച്ചുകൊണ്ട് പെങ്ങളെ യുവതികളാകുന്ന സഹോദരിമാരെ, 16, 17, 18, 20, 22 വയസ്സുള്ള സഹോദരിമാരില്ലയോ, ഇന്ന് എത്രയോ ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടുന്നത് കണ്ടില്ലയോ. നഊദബില്ല, അല്ലാഹുവേ കാത്തിരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ശരീരം മുഴുവൻ മറക്കണം, അതൊക്കെ മറക്കുന്നുണ്ട് സാധെ, അതൊക്കെ മറക്കും. എന്തെങ്കിലും പെണ്ണുകേസിൽ പിടിക്കുമ്പോ, ഇല്ലെങ്കിൽ വിഷയത്തിലൊക്കെ പിടിക്കുമ്പോ, വിചാരത്തിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും പതുക്കെ മറച്ചോണ്ട്, ഒന്ന് ലൈറ്റ് ഒന്ന് അടുപ്പിക്കല്ലേ.
അതിനുമ്പെല്ലാം കാണിച്ചു നടന്ന സൂഫിയായി എല്ലാം മറക്കാണ്. അല്ലാഹു കാക്കട്ടെ, അതിന് നീ ബുർഖയിടണ്ട. അപ്പൊ വലിയ ബുർഖയായി. അല്ലാഹു മടക്കാക്കട്ടെ. അതിനെ ഇപ്പൊ മുറുഖ കൊണ്ടുവരുന്നത്. കണ്ണൂർ ജില്ലയിലെ കോട്ട കാണാൻ വേണ്ടി രണ്ട് കമിതാക്കൾ വന്നിരുന്നപ്പോ ആ കമിതാക്കൾ വന്ന് പോലീസ് വന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത് രണ്ടാഴ്ചക്ക് മുമ്പല്ലേ, അത്രത്തിലൊക്കെ ഇല്ലായിരുന്നോ? അവസാനം നോക്കിയപ്പോ എന്താ, പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, സ്കൂളിൽ പഠിക്കുന്ന പെണ്ണാണ്. അവൾ സ്കൂളിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ബാഗിൽ പരദ എടുത്തു വെച്ചു. എന്നിട്ട് സ്കൂളിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് പരദ അണിയുക, യൂണിഫോം എടുത്ത് നേരെ ബാഗിനകത്തും വെച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടെ വന്നിരിക്കുക, 36-കാരനാകുന്ന അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് കൂടെ പിടിക്കപ്പെട്ടത്. പെണ്ണിന് വയസ്സ് 15, മറ്റവന് 36. നല്ല ചോർച്ചയുണ്ട് അല്ലേ? നല്ല ചേർച്ചയല്ല, എന്താണ്, നല്ല ചോർച്ച. അങ്ങനെയാണ്. മുമ്പൊരു പെണ്ണ് കൊല്ലത്തുള്ള ഒരുത്തനുമായിട്ട് ഭയങ്കര വിളി, മലബാർ ദേശത്തുള്ള പെണ്ണാണ്. അവസാനം ഫോൺ വിളിച്ചിട്ട് ഹൈവാനെ കാണാൻ വേണ്ടി അവിടെ വരെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവനെ കണ്ടപ്പോ പെണ്ണിന്റെ ബോധം പോയെന്നാണ്. കാരണം 72 വയസ്സുണ്ട് കാക്കാക്ക്. കാരണം ഫോണിൽ കൂടെ നല്ല രസം, നല്ല മധുര സ്വരം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവസാനം എന്ത് ചെയ്യാന്ന് ചോദിച്ചത്, ഏ നിൽക്കുന്നത്, തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോഴും സുഖാനല്ല, യജൂജ് മഹജൂജിനെ പോലെ താഴോട്ടങ്ങ് വീട്. അവസാനം പോലീസുകാരെ ബുക്ക് എടുത്തോണ്ട് പോയത്. ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തയല്ല, അല്ല കള്ളം പറയുന്നു. 72 വയസ്സ് കാക്കാക്ക. ഊക്കി പല്ല് വെച്ചിട്ട് ഇപ്പൊ തീരുമെന്ന് പറഞ്ഞിരിക്കുക, അപ്പോഴും ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ടെങ്കിലും കിട്ടുന്ന നമ്പർ അള്ളാഹുമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ മധുര മൊഴികളൊക്കെ കേട്ടിട്ട് നീ എവിടെയാ പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ സമൂഹത്തിൽ നടക്കല്ലേ? നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോ, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോ, ഇടയ്ക്കിടയ്ക്ക് അവർ അവരറിയാതെയെങ്കിലും ബാഗ് പരിശോധിക്കണം, അപ്പൊ പരിശോധിക്കണം. അപ്പൊ ചിലപ്പോ ഇതുപോലെയുള്ള പരതകൾ കിട്ടും സ്ത്രീകളുടെ ബാഗിൽ നിന്ന്. ഒരു സ്കൂളിലേക്ക് പോകുമ്പോ ഇത് കൊണ്ടുപോയിട്ട് സ്കൂളിന്റെ ശൗചാലയത്തിൽ കയറി, അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്ത് ഇറങ്ങി പറമ്പിലോ തൊടിയിലോ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ആ പരതയെടുത്തണിയാണ് ബുർഖ ധരിക്കുക. എന്നിട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ചെക്കന്മാരുടെ വണ്ടി കയറി ഇങ്ങനെ കറങ്ങാണ്, ബീച്ചിലും പാർക്കിലും തലശ്ശേരിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി റാഹത്തായിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. കുറച്ച് വൈകിയാലും ഉമ്മാക്ക് വിഷയമില്ല, കാരണം എന്താ, ഓള് ട്യൂഷന് പോയൊക്കെ റാഹത്താണ്. ഉമ്മ ശ്രദ്ധിക്കണേ, ഉപ്പമാരെ വളരെയേറെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ചെറുപ്പക്കാരുടെയും ബാഗൊന്ന് പരിശോധിക്കണേ, ചിലപ്പോൾ പാൻപരാഗ് കിട്ടും. പാൻപരാഗ് കിട്ടും, ഇവിടെ പറത് കിട്ടും, ഇവിടെ പാൻപരാഗ് കിട്ടും, ഉറപ്പാണ്. ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിച്ചാലും വാപ്പാക്ക് എന്താ പേടി? നീയല്ലേ ഭക്ഷണം കൊടുക്കുന്നവൻ, നീയല്ലേ അവർക്ക് വസ്ത്രം നൽകിയവൻ, നീയല്ലേ അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവൻ, നീയല്ലേ സമ്പത്ത് മുടക്കുന്നവൻ, നീയല്ലേ ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് പറഞ്ഞേച്ചവൻ. എന്താ ശ്രദ്ധിച്ചാല് മക്കൾക്ക് കഞ്ചാവിന് അടിമപ്പെടാൻ, കഞ്ചാവിന് അടിമപ്പെടുകയാണ്. നഊദു ബില്ലാഹു കാത്ത്. നബി തങ്ങൾ പറഞ്ഞില്ലയോ, മൻ മാത മുദ്മിനം ബിൽ ഖംറ് യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. അല്ലാഹു റസൂല് പറയുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണയുന്ന ആളുകൾ, കള്ളു കുടിക്കുന്ന സോദരൻ, യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ, മക്കയിലെ മുശ്രിക്കുകൾ ബിംബാരാധകരാകുന്ന ലാത്തയും ഉസ്സയും ആരാധിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾ ചത്തൊടുങ്ങിയതുപോലെ കാഫിറായിട്ട് ചത്തുപോകുമേ അവരെന്ന് ഹബീബനായ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ വിലക്കിയ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കള്ള് ഹലാലാക്കിയവരെ, കള്ള് ഹലാലാക്കിയവരെ. ലോകത്ത് ഓരോ വെള്ളങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്, എത്ര വെള്ളമുണ്ട്, കള്ളൊഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുടിക്കാൻ പഠിച്ചുറപ്പ് തന്നിരിക്കാൻ. ഇത് തുടരുതെന്ന് പറഞ്ഞപ്പോ അത് തന്നെ ഇട്ടുപിടിക്കാം. വേറെ എത്ര സംഭവങ്ങളൊക്കെ ഉണ്ട്, അരിഷ്ടയില്ലേ എന്റെ ശരീരം നന്നാക്കും. ജ്യൂസില്ലേ, ഏതൊക്കെ സൈസ് ജ്യൂസ്, ആപ്പിൾ ഓറഞ്ച് മുന്തിരി, ഏതൊക്കെ സൈസ് ജ്യൂസ് കുടിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള തേൻ വേണോ, തേൻ കുടിച്ചോ. ലോകത്ത് എന്ത് വേണമെങ്കിൽ കുടിച്ചോ, ഏത് പാനീയം കുടിച്ചോ, കള്ളു കുടിക്കരുത്. അത് പറഞ്ഞപ്പോ കള്ളു തന്നെ വേണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്, അത് മാത്രമേ വിലങ്ങിയിട്ടുള്ളൂ, അത് മതി നമുക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ, ലാത്തയും ഉസ്സയും ആരാധിക്കുന്നതായ മക്കാ മുശ്രിക്കുകളെ ചത്തൊടുങ്ങുന്നത് പോലെ കാഫിറായി ചത്തുപോകുമേ. ഉടനെ റസൂലുള്ളയോട് അനുയായികളെ ചോദിക്കുകയാണ്,
யா ரசூலல்லாஹ் அரஐத முத்மினல் ஹம்ர் வல்லதி லா யஸ்தஃபீகு மின் ஷுர்பிஹா லா யஸ்தஃபீகு மின் ஷுர்பிஹா அல்லாஹ்வின் ரசூலே அவடன பரன கள்ள குடிக்காரன் 24 மணிக்கூரம் கள்ள குடிக்கிறவனே குறிச்சல்லையோ முதுமீனல் ஹம்ர் என்ற அரபியுடைய நேரே அர்த்தம் 24 மணிக்கூரம் கள்ள குடிச்சு மினிங்கி நடக்கிறவனல்லையோ எப்போழெங்கிலும் கள்ள குடிச்சவன் அவனும் ஈ துர்கதி வருமோ எப்போழெங்கிலும் அறியாது குடிச்சு ஒருத்தனான் அவனும் ஈ பர்னோல காஃபிராயி செத்து போவோ فقال رسول الله صلى الله عليه وسلم உடனே அல்லாஹ்வின் ரசூல் പറയുവയാണ് யஷரபஹா ஹீன வஜதஹா வலௌ பஅத ஸினீன் வருஷங்களுக்கு சேஷம் தன்னை கூட்டுகாரன் பிரவாச லோகத்து நின்று வந்தவனான துபாயில் நின்று வந்தவனான அமெரிக்கையில் நின்று வந்தவனான அவன் கொண்டு வந்த ஒரு ஸ்கோச் அறியாது அல்பம் குடிச்சு போயாலும் அவன் நிர்பந்திச்சு குடிச்சாலும் லஹரி நுணையுன சோதரா சோதரா காஃபிராயிட்டான சத்து போகுக என்று ஹபீப் ரசூலுல்லாஹி எந்த வேணும் ஈ சதஸ்ஸில் வச்சு தௌப செய்தோளே ശരിക്കും തൗബയെ അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ തെറ്റെയ്യാത്തവരില്ല ലഹരി നുണയാത്തവരില്ല പാൻപരാഗ നീ ചവച്ചു അശ്ലീലമായി നീ ജീവിതം കൊണ്ടാടി ഈ സദസ്സിൽ വെച്ച് തൗബയിൽ ചെറുപ്പക്കാരെയൊക്കെയാണ് കഞ്ചാവിന്റെ മാഫിയകൾ പിടിച്ചിരിക്കുന്നത് ചെറുപ്പക്കാരെ മലപ്പുറം ജില്ലയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കൊണ്ട് ഉറക്കം തൂങ്ങാണ് എന്താണ് അവർക്ക് സംഭവിച്ചത് ടീച്ചർ എഴുന്നേപ്പിച്ച് നിർത്തി ഒന്നടങ്കം ഉറക്കം തൂങ്ങുന്നു ക്ലാസ് തുടങ്ങി രണ്ടാമത്തെ പീരീഡ് ആയിട്ട് എന്ത് പറ്റി എഴുന്നേപ്പിച്ച് നിർത്തിയപ്പോ തല കറങ്ങുന്നു തല ചുറ്റുന്നു അവസാനം അവരെ പരിശോധിച്ചപ്പോ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് കീറിയിട്ട് പാൻപരാഗ് വെച്ച് അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഷോക്സ് ഇട്ടിട്ട് ക്ലാസ്സിൽ വന്നുകൊണ്ട് നല്ല ലഹരി പിടിച്ചിരിക്കുകയാ ആ കുട്ടികൾ മുഴുവനും മുസ്ലിം വിദ്യാർത്ഥിനികളാണ് ആരാണിവർക്ക് നൽകുന്നത് ആരാണിവർക്ക് ഇതിന് പ്രചോദനമായത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ചിന്തിക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി 14 വയസ്സുള്ള ചിന്തിച്ചു നോക്ക് അങ്ങേറ്റം കൂട്ടിയ കാലിന്റെ അടിഭാഗം ബ്ലേഡ് വെച്ചുകൊണ്ട് കീറി വിട്ടിട്ട് രണ്ടു മൂന്ന് കീറലാണ് കീറിട്ട് അവിടെ ഇങ്ങനെ നല്ല പാമ്പരാഗം കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക നല്ലതാണ് അതിന് ഉള്ളിലോട്ട് കുറച്ചും കൂടി തിരികെ കൂടെ വെക്കും പരമാവധി കെറ്റുന്നോട് ഒട്ടിച്ചു വെക്കുക അത് നല്ലപോലെ കയ്യിലിട്ട് നല്ലപോലെ തിരുമിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് പൊടികൾ അതിന് ഉള്ളിലോട്ട് അങ്ങോട്ട് പോകും ആ മുറിവിലേക്ക് എന്നിട്ട് നല്ല ഷോക്സ് ഇട്ടിട്ട് റാഹത്തായി ഷൂ ഇട്ട് നല്ല അമർത്തി പിടിച്ചിരിക്കുക അപ്പൊ ഈ മുറിവിനുള്ളിലൂടെ ലഹരി ഇങ്ങനെ പ്രവഹിച്ച് പ്രവഹിച്ച് രക്തത്തിലൂടെ അലിഞ്ഞരിഞ്ഞരിഞ്ഞ തലച്ചോറിലേക്ക് ഇങ്ങനെ എത്തുക പ്രവഹിക്കുക എന്താണ് അവസ്ഥ ചിന്തിച്ചു നോക്ക് എന്താണ് അവസ്ഥ മുസ്ലിം വിദ്യാർത്ഥികൾ ആരുവരെ ഉപദേശിക്കും ആരുവരെ ഉപദേശിക്കും ആർക്ക് അയാൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു ഉപദേശത്തിന് കുറവാണോ വാത കേൾക്കാത്തതിന് കുറവാണോ എപ്പോഴും നമ്മൾ റബ്ബിനോട് കാവൽ തേടണേ അല്ലാ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ ആബിദീങ്ങളാക്കണേ അല്ലാ ഹാഫിദീങ്ങളാക്കണേ അല്ലാ നിന്റെ മഹത്തുക്കളുടെ കാവൽ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ അതല്ലേ ഖുർആൻ പഠിപ്പിച്ചത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ അല്ലാഹുവേ കൺകുളിർമയാകുന്ന ഭാര്യ കൺകുളിർമയാകുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എനിക്ക് മക്കളെത്താ നല്ല ദ്വാരക്കണ്ടത് അല്ലാഹുവേ സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടി എനിക്ക് നൽകണേ അല്ലാ അങ്ങനെ വേണം ദ്വാരക്ക മക്കളില്ല ഉസ്താദേ മക്കളില്ല എടാ നിനക്ക് മക്കളെ തന്നാ എടങ്ങേറുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് റബ്ബ് നിനക്ക് മക്കളെ നിശ്ചയിക്കാത്തത് നീ അതുകൊണ്ട് ചോദിക്കേണ്ടത് റബ്ബി ഹബിലീമിനെ സ്വാലിഹീൻ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മകനെ എനിക്ക് താ എന്നെങ്കിലും നിനക്ക് വിജയം ഉണ്ടാവും അല്ലെ കഞ്ചാവടിച്ചിട്ട് ഇതിലെ മണിച്ചമ്പാട്ടം അടിച്ച് കറങ്ങി നടക്കും അല്ലാഹു നമ്മളെ കാക്കട്ടെ
ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ദുആ ചെയ്യേണ്ടത്, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ആരുടെ ദുആയാണിത്? ഇബ്രാഹിം നബിയുടെ ദുആ. ദുആ ചെയ്തുകൊണ്ടേയിരുന്നു, മക്കളില്ലാതെ വിഷമിച്ചു. അവസാന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ള ഒരു മകനെ അല്ലാഹു നൽകിയില്ലയോ? സഹിഷ്ണുതയുള്ള മകനെ അല്ലാഹു സമ്മാനിച്ചില്ലയോ? ആ മകനെയല്ലയോ ഉപ്പൈദാ കൊണ്ടുവന്ന് മെനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്ന് അറക്കാ തുനിഞ്ഞപ്പോ ഉപ്പൈദാ മകനോട് കാര്യം വെളിപ്പെടുത്തുകയാണ്, മോനെ മോനെ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ കൽപ്പനയാണ്, കൽപ്പനയാണ്. നിന്റെ ഉമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഉമ്മൈദാ നിന്നെ കുളിപ്പിച്ചു, പുതുവസ്ത്രം അണിയിച്ചു, പെരുന്നാളിന്റെ സുദിനത്തിലെന്ന പോലെ നിന്നെ കൊണ്ടുവന്നിതായി മിനയുടെ താഴ്വാരത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ അറക്കാൻ പോവുകയാണ്. പൊന്നുമോനെ പൊന്നുമോനെ നീ റെഡിയാണോ എന്ന് ചോദിക്കുമോ? വിറങ്ങലിച്ച് നിൽക്കുന്ന വാപ്പാക്ക് ഇതാ താങ്ങായി തണലായി വർത്തിക്കുകയാണ് മകൻ. മകന് പറഞ്ഞ മറുപടി ഖുർആൻ പറയുകയാണ്, ഇന്നും ലോകത്തുള്ള സർവ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഖുർആനിന്റെ വശ്യസുന്ദരമാകുന്ന വചനമൊഴികൾ ഉൾക്കൊള്ളുന്നില്ലയോ? അല്ലയോ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ തീർച്ചയായും സ്വീകരിക്കണേ സ്വീകരിക്കണേ, റബ്ബിന്റെ കൽപ്പന ശിരസാവയിക്കണേ. എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എത്തിക്കുന്നതാണ് റബ്ബ് കൽപ്പിച്ചത്. അപ്രകാരം ഇഫ് അൽ മാ തോമർ, എന്നെ കഴുത്തിലേക്ക് കടാര വെച്ച് അറക്കാനാണ് റബ്ബ് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ ചെയ്യണേ ചെയ്യണേ. സുബ്ഹാനല്ലാഹ്, ഒരു കൊച്ചുമകന്റെ വിലാപമാണ്, ഒരു കൊച്ചുമകന്റെ വർത്തമാനമാണ്. എത്ര ഈമാനുള്ള മകനാണ്. ഖുർആൻ പറഞ്ഞതുപോലെ സംഭവിച്ചു, ഖുർആൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഫബശ്ശറനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി ചോദിച്ചു വാങ്ങിയ മകനാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ സാലിഹീങ്ങളിൽപ്പെട്ട മകനെ എനിക്ക് നൽകണേ. അല്ലാഹ് നൽകിയിട്ടുള്ള മക്കളെ നീ അത്തരത്തിലാക്കണേ. അല്ലാഹ് ബഹുമാനപ്പെട്ട സക്കരിയ നബിയും ദുആ ചെയ്തു തന്നെയല്ലയോ? ഞാനിത് പറയുന്നത് ഓരോ വയതിന്റെ സദസ്സിൽ വരുമ്പോഴും സഹോദരിമാരും സഹോദരങ്ങളും പറയും, ഉസാദേ മക്കളെ വേണം മക്കളെ വേണം. അങ്ങനെയല്ല പറയേണ്ടത്, സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ. അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അങ്ങനെ വേണം നമ്മൾ ചോദിക്കാൻ. അത് നമ്മുടെ വാക്കിനോടൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജാലി റബ്ബി ഹബ്നി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബത ഇന്നക സമീഉ ദുആ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധവാനായ പരിശുദ്ധനായ ഒരു കുട്ടിയെ എനിക്ക് സമ്മാനമായി നീ നൽകണേ. അല്ലാഹ് അപ്പോഴല്ലേ അല്ലാഹു കൊടുത്തത്, ലോകം കണ്ട ഏറ്റവും നല്ല ഉന്നതനായ ഒരു പ്രവാചകനെ, യഹ്യായ ഒന്നൊരു പ്രവാചകനെ അല്ലാഹു സമ്മാനമായി കൊടുത്തില്ലയോ? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ لم نجعل له من قبل سميا. മുമ്പ് ഒരാൾക്കും ഇതുപോലെ പേര് വെച്ചിട്ടില്ല. ഇതാ യഹ്യായ ഒന്നൊരു മകനെ പ്രവാചകനായി, നല്ല ഒരു മകനെ നിനക്ക് നൽകുകയാ ചോദിച്ചതുപോലെ തന്നെ റബ്ബ് കൊടുത്തു. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, മക്കളൊക്കെ നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കുറഞ്ഞ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ബിരിയാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരരുത്, അത് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ്. പുരുഷന്മാര് അങ്ങനെ കൊണ്ടുവരുന്നവർ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. സ്ത്രീകളെ ശ്രദ്ധിച്ചോ, ഒരിക്കലും നിര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരാതിരിക്കരുത്, കൊണ്ടുവന്നേ പറ്റൂ. എന്ന് മാത്രമല്ല, ശരീരം മുഴുവനും നിന്റെ മുഖം ഉൾപ്പെടെ അന്യ പുരുഷൽ നിന്ന് മറച്ചിരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം,
لعن رسول الله صلى الله عليه وسلم الواشمات والمستوشمات والنامصات والمتنمصات والمتفلجات للحسن المغيرات خلق الله رسول شبيش وطري ശരീരം മുഴുവനും പച്ചകുത്തുന്ന പുരുഷന്മാരില്ലയോ? പച്ചകുത്തുന്ന സ്ത്രീകളില്ലയോ? ടാറ്റു ചെയ്യാ കയ്യിലില്ലേ? മസിലില്ലേ? മസിലിൽ മസിലുമേൽ ഇങ്ങനെ ടാറ്റു ചെയ്യും, പടം വരച്ച് വെക്കും, ചിത്രപ്പണി ചെയ്ത് വെക്കും. ഇന്നിപ്പോ ചെറുപ്പക്കാരിലൊക്കെ ഉണ്ടത് പാശ്ചാത്യരുടെ രീതിയാണ്. അതിന്ന് മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സഹോദരിമാര് ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. എത്രയോ ബ്രിട്ടീഷന്മാര് ചെയ്തു കൊടുക്കുന്നുണ്ട്. പച്ചകുത്ത ശരീരത്തിൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ച വിഭാഗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ചെറുപ്പക്കാർ അറിയില്ല, പോയിട്ട് ചെയ്തു വെക്കും. അത് ചെയ്താൽ തന്നെ മാറ്റാനും പറ്റും കേട്ടോ, മാറ്റിയും കൊടുക്കും. ചെയ്യാൻ പാടില്ല, ചെയ്യൽ തന്നെ തെറ്റാണ്, ഹറാമാണ്. ഇസ്ലാമിക വിധിയാണത്. لعن رسول الله صلى الله عليه وسلم الواشمات والمستوشمات ടാറ്റു ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അത് ചെയ്യുന്നവരെയും അല്ലാഹു റസൂല് ശപിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. തീർന്നില്ല, തീർന്നില്ല. വന്നാമിസാതി വൽമുതനമിസാത് പിരിഗം പ്ലഗ് ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും അത് ചെയ്യുന്നവരെയും അല്ലാഹു റസൂല് ശപിച്ചിട്ടുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി ചിന്തിച്ചോ. അതില്ലേ, പിരികം പ്ലഗ് ചെയ്യുന്ന പരിപാടി ഇല്ലേ? അതും ഇല്ലേ? പിന്നെ പറയണ്ട ഇല്ലേ? ഉണ്ട്, കൊള്ളാം. ഇല്ലെന്ന് ഇതെന്താ ഇവിടെ പറയുന്നത്? പിന്നെ എവിടെ ഉള്ളത്? ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉള്ളത്? അതുകൊണ്ട് അതിന്ന് വല്ലാതെ കൂടിയിട്ടുണ്ട്. പിരികം പ്ലഗ് ചെയ്യ സ്ത്രീകൾ. പ്ലഗ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ നൂലിങ്ങനെ നൂലിട്ടിട്ട് ഇത് വലിച്ചിട്ട് നല്ല നല്ല നിലാവ് പോലെ ആക്കി കൊടുക്കുക, റാഹയാക്കി കൊടുക്കുക. അതൊക്കെ ഉണ്ട്, ബ്യൂട്ടീഷ്യന്മാർ ചെയ്തു കൊടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ കടയെ കൊണ്ടുവരും, വരുന്നു ഈ മുസ്ലിയാരെ മേലെ കൊണ്ടുവരാനും നമ്മുടെ പണി തീർച്ചല്ലോ എന്ന് വരുന്നു. ഈ പണി ചെയ്യണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ചെയ്തോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിങ്ങനെ നൂല് പറിച്ചിട്ട് ഇത് ഇത് മോശപ്പെട്ട പണിയാണ്. അല്ല, വാശിമാത്തി ഒരു പുസ്തകമാത്തി ചെയ്യുന്നവരെയും ചെയ്യാൻ ആവശ്യപ്പെടുന്നവരെയും രണ്ടുപേരെ നബിതങ്ങൾ ശപിച്ചതാണ്. അതുകൊണ്ട് ആ പണി ഇതിങ് ചെയ്യണ്ട, മുസ്ലിമാണെങ്കിൽ ആ നിർത്തിക്കും. പിരികം പിളക്ക് ചെയ്യ സഹോദരിമാര്, പാടില്ല, പാടില്ല. വിവാഹം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഷാഫി മദ്ഹബിൽ ഒരഭിപ്രായം, ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ പറ്റും. അതിവിടെ പറയണ്ടായിരുന്നു സാഹിബ്, ഇനി വന്നില്ല. ഇന്നും ഒരു പെണ്ണുങ്ങൾ തുടങ്ങും. അല്ല സാഹ് പറഞ്ഞ കേട്ടോ, അപ്പൊ അനുവദിനിയാ, നമുക്കൊന്ന് പോയേക്കാം. എന്നാലും അതാ പറഞ്ഞ ഒരു ഉലമാക്കൾ ഒരു ഭാഗമാണ്, എന്നാലും ഉലമാക്കളിൽ ഭൂരിഭാഗം പറഞ്ഞു നബിതങ്ങൾ ശപിച്ച വിഭാഗമാണ്, അതിൽപ്പെടും, പോവണ്ട. അപ്പൊ സന്തോഷമായില്ലേ? എല്ലാം പറയണം, ഒരു മസല പറയുമ്പോ അടച്ചു പറയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശപിച്ച വിഭാഗമാണ്. എന്തിനാണ് നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ ശ്രമിക്കുന്നത്? നമുക്ക് പടച്ച റബ്ബ് നൽകിയ സൗന്ദര്യം കൂടുതലല്ലയോ? വത്തീനി വസൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് സുന്ദരമായ രൂപത്തിലാണ്, ഭാവത്തിലാണ്, കോലത്തിലാണ്. ഖുർആൻ പരിശുദ്ധമായ മക്ക എന്ന രാജ്യത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് മനുഷ്യ മാനവ, പ്രിയപ്പെട്ട സഹോദരി, നീ പിരികം പ്ലഗ് ചെയ്യുന്നതിന് വേണ്ടി തുനിയണ്ട, പണം മുടക്കണ്ട, അല്ലാഹു റസൂല് ശപിച്ച വിഭാഗമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതുവരെ ചെയ്തു പോയിട്ടുണ്ടല്ലോ ഉസ്താദേ, കല്യാണത്തിനൊക്കെ വേണ്ടി പുതിയ പെണ്ണ് അങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു, മക്കളൊക്കെ അങ്ങനെ അറിയാതെ ചെയ്തു പോയി. ഇതുവരെ ചെയ്തത് നമുക്ക് അറിയില്ലായിരുന്നു. അള്ളാഹു പുറത്തു വരട്ടെ. നമ്മൾ അതിന് പൊറുക്കലിനെ തൊട്ട് പഠിച്ചവനെ അറിയില്ലായിരുന്നു. ഇന്നിപ്പോ എല്ലാം മുസ്ലിയാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അള്ളാഹു പുറത്തു വരട്ടെ. മേലിൽ നമ്മളത് ചെയ്യാൻ പാടില്ല, മേലിൽ ചെയ്യാൻ പാടില്ല. മക്കൾ അതിനുവേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ മക്കൾ അത് ചെയ്യണ്ട, അത് പാടില്ലാത്തതാണ് എന്ന് പറയും.
മുഖം കൊണ്ട് ഇത് കഴിക്കും മുഖം കഴിക്കും അതിനൊന്നും വിഷയമൊന്നും ഇല്ല. ഒന്ന് റാഹത്തായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ചെയ്തോ. ചെറിയ തോതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേഷ്യൽ ചെയ്യുന്നുണ്ടാവും ചെറിയ തോതിൽ. ആളെ തിരിച്ചറിയാത്ത കോലത്തിൽ വേണ്ട, ചെറിയ തോതിലൊക്കെ നമ്മൾ ചെയ്യാം. അതൊക്കെ ഇസ്ലാം അനുവദിച്ചു, അങ്ങനെയൊന്നും ഇസ്ലാം കുടുസായ മതമൊന്നും അല്ല. ചെറിയ രീതിയിൽ അതൊക്കെ പറ്റും. ഇത് ഭയങ്കരമായിട്ട് അതിന്റെ പുറകെ നിന്നിട്ട് ലക്ഷങ്ങൾ പൊടിക്കുക, ആഴ്ചയിൽ ആഴ്ചയിൽ ഫേഷ്യൽ ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ പൊടിച്ചു കളയുന്ന ആളുകളുണ്ട്. അതൊന്നും വേണ്ട, അതൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല. അതിന്റെ പുറകെ നിൽക്കണ്ട. വിവാഹത്തിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങുമ്പോൾ ഒന്ന് മൂടിയാക്കലുണ്ട് സാധാരണ രീതിയിൽ, ഒന്ന് വൃത്തിയാക്കലുണ്ട്, അതൊക്കെ അനുവദനീയമാണ്. പക്ഷെ പിരിക അപ്പോഴും പ്ലഗ് ചെയ്യാൻ പാടില്ല. വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ അതിപ്പോ വേണ്ടിയും വരില്ല. കാരണം ഓന് വിവാഹത്തിന് മുമ്പ് തന്നെ അന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് റാഹത്തായിട്ടാണ് വിവാഹം കഴിച്ചത്. ഇനിയിപ്പോ എന്താണ്, നിന്റെ പിരികം പ്ലഗ് ചെയ്താലും പ്ലഗ് ചെയ്തില്ലാലും നീ തന്നെ അല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് സന്തോഷം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ.